بسم الله الرحمن الرحيم. الحمد لله رب العالمين، نشهد أن لا إله إلا الله، ونشهد أن سيدنا ومولانا محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين آمنوا وعملوا الصالحات يهديهم ربهم بإيمانهم تجري من تحتهم الأنهار في جنات النعيم. دعواهم فيها سبحانك اللهم وتحيتهم فيها سلام، وآخر دعواهم أن الحمد لله رب العالمين. ولو يعجل الله للناس الشر استعجالهم بالخير لقضي إليهم أجلهم، فنذر الذين لا يرجون لقاءنا في طغيانهم يعمهون. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. يا رحمة الله إني خائف وجل، يا نعمة الله إني مفلس عاني، وليس لي عمل ألقى العليم به سيبا محبتك العظمى وإيماني. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى، يا واسع الكرم مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. نا رئيسه نا أميره نام بادشاہ نا وزیر ہو، در مصطفیٰ ہے میری سلطنت، اسی سلطنت کا فقیر ہو. جہاں روضہ ہے پاک خیر الورا، وہاں جنت نہیں ہے تو پھر اور کیا ہے؟ کرم کی تجلی دکھا میرے مولا، مجھے بھی مدینہ
बुला मेरे मौला, कब्र का खौफ ना रखना है दिल, वहां सरकार सल्लल्लाहु अलैहि वसल्लम के चेहरे की जियारत होगी। ज़मीनों ज़मान तुम्हारे लिए, मकीनों मकान तुम्हारे लिए, चुनिनों चुनान तुम्हारे लिए, हरे बने दो जहां तुम्हारे लिए, तुम्हारी चमक तुम्हारी दमक तुम्हारी झलक तुम्हारी महक, जमीनों फलक सीमा को समक में सिकारवा तुम्हारे लिए। आदरणीय राय SSF മുൻ സംസ്ഥാന പ്രസിഡന്റും SYS ജില്ലാ പ്രസിഡന്റുമായ ആദരണീയരായ സയ്യിദ് ഹുസ്നൻമാർ നമ്മുടെ പരിപാടിയെ ലൈവായി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ സഹോദരങ്ങൾ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല നിമിത്തമാക്കി തരുമാറാവട്ടെ, ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. കർണാടക സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ കർണാടകയിലെ ഓരോ യൂണിറ്റുകളിലും യൗവന മറയാകുക മുന്ന, യുവത്വം മറവിക്കുന്നതിന് മുമ്പ് എന്ന ശ്രദ്ധേയമായ പ്രമേയം ഉയർത്തിപ്പിടിച്ച് യൂണിറ്റ് സമ്മേളനങ്ങൾ സംഘടിപ്പിക്കാൻ തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കർണാടക സ്റ്റേറ്റിൽ ഓരോ യൂണിറ്റുകളിലും തത്തുല്യമായ പരിപാടികൾ നടന്നു വരികയാണ്. ഇന്നലെ രാത്രി കൊട്ടമുടിയിൽ യൂണിറ്റ് സമ്മേളനം നടന്നു, വിനീതൻ അവിടെ സംസാരിച്ചു. ഇന്ന് ഇവിടെ നടക്കുകയാണ്. ഇതുപോലെ അടുത്ത ദിവസങ്ങളിൽ ഈ ജില്ലയിൽ തന്നെ ഓരോ യൂണിറ്റുകളിലും ഈ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് സമ്മേളനം നടക്കുകയാണ്. എന്തിനാണ് ഇത്തരത്തിൽ ഒരു പ്രമേയം ഉയർത്തിപ്പിടിക്കാനുണ്ടായ കാരണം എന്നതിനെ സംബന്ധിച്ച് കഴിഞ്ഞ പ്രഭാഷണങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾ കേട്ട് കഴിഞ്ഞു. നമുക്കറിയാം, ഒരു നാട്ടിൽ ആത്മീയത നിലനിൽക്കണമെങ്കിൽ ആ നാട്ടിലെ യുവാക്കൾ നല്ലവരായിരിക്കണം. ഇന്ന് നമ്മുടെ കൊളക്കേറിയിൽ ആത്മീയതക്ക് ഒരു കുറവും ഇല്ലാതെ ആ നല്ല പ്രഭ പ്രോജ്വലിക്ക് നിൽക്കുകയാണ്. കാരണം വിനീതനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടല്ല ഞാൻ ഈ കൊളക്കേരിയിൽ പ്രഭാഷണം നടത്തുന്നത്. ഞാൻ പറയുന്നത് ശരിയാണെങ്കിൽ ഇത് മൂന്നാം തവണയായിരിക്കും. കഴിഞ്ഞ രണ്ട് തവണകളിലും ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹാന്മാരായ ഔലിയാക്കളുടെ ഉറൂസിനോടനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെട്ട
പരിപാടിയിൽ വന്ന് സംസാരിച്ചത് ഓർക്കുകയാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന ഈ ഒരു ആത്മീയത എത്രയോ പുതിയ സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും ആ സംവിധാനത്തിനോട് നമ്മുടെ ആത്മീയത ഒലിച്ചു പോകുന്നതിന് പകരം ഈ നല്ല ചൈതന്യം ഇന്ന് നമ്മുടെ നാടുകളിൽ നിലനിൽക്കാനുണ്ടായ കാരണം ഇന്ന് നമ്മുടെ നാട്ടിലെ പ്രായമുള്ളവരാണ്. കാരണം പ്രായമുള്ളവർ ഒരു കാലത്ത് യുവാക്കളായിരുന്നു. ആ യുവാക്കളായിരുന്ന കാലത്ത് അവർ ഇവിടെയുണ്ടാക്കിയ പള്ളികൾ, അവർ ഇവിടെയുണ്ടാക്കിയ മദ്രസകൾ, അവർ ഇവിടെ നടത്തിപ്പോന്ന ആ ഉറൂസ് പരിപാടികളും മറ്റും, അതാണ് നമ്മുടെ നാട്ടിൽ ഒരൽപ്പം പോലും പിറകോട്ട് പോകാതെ ഈ ആത്മീയത ഇവിടെ നിലനിന്ന് പോകാനുണ്ടായ കാരണം. അത് ഈ നാടിനെ സംബന്ധിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്, ഓരോ നാടുകളുടെയും ഹിസ്റ്ററി എടുത്തു നോക്കിയാൽ ഇതുപോലെ ആയിരിക്കും പറയാൻ കഴിയുക. അപ്പൊ ഇന്ന് ഒരു കാലത്ത് യുവാക്കളായിരുന്നവർ ഇന്ന് വാർദ്ധക്യം പ്രാപിച്ചവരാണ്. കാരണം യുവത്വം എന്നത് ഒരിക്കലും നിലനിൽക്കുന്നതല്ല. അങ്ങനെയാണെങ്കിൽ നാടുകളിലൊക്കെ യുവാക്കൾ മാത്രം വേണ്ടിയിരുന്നു, അങ്ങനെയല്ല. യുവത്വം അത് അസ്തമിച്ചു പോകുന്ന ഒരു ദിവസമുണ്ട്. പരിശുദ്ധ ഖുർആൻ തന്നെ തുറന്നു നോക്കിയാൽ മനുഷ്യന്റെ ജീവിതം മൂന്ന് സമയങ്ങളിലായിട്ടാണ് അല്ലാഹു തആല വരച്ചു കാണിച്ചിട്ടുള്ളത്. അല്ലാഹുല്ലദി ഖലഖക്കും മിൻ ളഅഫ് സുമ്മ ജഅല മിൻ ബഅദി ളഅഫിൻ ഖുവ ثم جعل من بعد قوة ضعفا وشيبا يخلق ما يشاء. അല്ലാഹു ആരാണ് എന്ന് പറയുന്നിടത്ത് ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത് കാണാം, അല്ലാഹു അല്ലദീ ഖലഖകും മിൻ ളഅഫ്, നിങ്ങളെ സൃഷ്ടിച്ചവനാണ് അല്ലാഹു, വളരെ ദുർബലമായ നിലക്ക് നിങ്ങളെ സൃഷ്ടിച്ചവനാണ് അല്ലാഹു. അതാണ് കുട്ടിക്കാലം, അത് വളരെ ദുർബലമായ കാലമാണ്. അന്ന് ആ കുട്ടിക്ക് ഇന്നാൽ ഇന്നത് ചെയ്യണം എന്ന് തോന്നിയാൽ ചെയ്യാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ഉപ്പ വിളിച്ചാൽ, ഉമ്മ വിളിച്ചാൽ, നേരിട്ട് ഒരാരോഗ്യമുള്ള ഒരാള്, പക്വതയുള്ള ഒരാള് വരാൻ പറ്റിയ രൂപത്തിൽ കുട്ടിക്ക് വരാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അത് വളരെ ദുർബലമായ കാര്യമാണ്. കുട്ടിന്റെ സ്വന്തം കാര്യങ്ങൾ വരെ കുട്ടിയെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത സമയം. എന്നാൽ ആ കുട്ടിക്കാലം, ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞാൽ എത്ര കണ്ട് ശരിയാകും എന്ന് എനിക്കറിയില്ല. ഏതായാലും ആ കുട്ടിക്കാലം കഴിഞ്ഞാൽ സുമ്മ ജഅല മിൻ ബഅദി ളഅഫിൻ ഖുവാ, നല്ല കൂവത്തുള്ള ഒരു കാലമാണ് രണ്ടാമത്തെ കാലം. അതാണ് യുവത്വത്തിന്റെ കാലം. എന്ത് വേണമെന്ന് വെച്ചാലും ചെയ്യാൻ സാധിക്കുന്ന, രക്തത്തിന്റെ പ്രസരിപ്പുണ്ടാകുന്ന, മസിലിന്റെ പവറുള്ള ആ ഒരു കാലം, അതാണ് യുവത്വത്തിന്റെ കാലം. എന്നാൽ ആ യുവത്വത്തിന്റെ കാലം പറഞ്ഞ് ഖുർആൻ അവിടെ തന്നെ നിർത്തിയോ? ഇല്ല, നിർത്തിയില്ല. എന്റെ കാരണം, യുവത്വം എന്നത് നിലനിൽക്കുന്നതല്ല, അത് മറവിച്ചു പോകാൻ ഒരവസരമുണ്ട്. അതുകൊണ്ടാണ് ഉടൻ തന്നെ അല്ലാഹു തആല പറഞ്ഞു, സുമ്മ ജഅല മിൻ ബഅദി ഖുവത്തിൻ ളഅഫൻ വശൈബ. ഈ നല്ല ആരോഗ്യമുള്ള യുവത്വത്തിന്റെ കാലം കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഒരു കാലം വരാനുണ്ട്. അതും ദുർബലമായ കാലമാണ്, കുട്ടിക്കാലം പോലെ തന്നെ. പക്ഷേ കുട്ടിക്കാലത്ത് ഇല്ലാത്ത ഒരു എക്സ്ട്രാ രണ്ടാമതായി വരാൻ പോകുന്ന ദുർബല കാലത്തുണ്ട്, അത് ഷൈബ. തല മുടി നരച്ചു പോകും, താടി രോമങ്ങൾ നരച്ചു പോകും, അതൊന്നും കുട്ടിക്കാലത്തില്ലല്ലോ. ഈ ആയത്ത് എന്താണ് നമ്മോട് വിളിച്ചു പറയുന്നത് എന്ന് ചോദിച്ചാൽ, മനുഷ്യന്റെ ജീവിതം മൂന്ന് ഘട്ടങ്ങളായി തിരിച്ച അല്ലാഹു തആല രണ്ടാമതായി പറഞ്ഞ യുവത്വം അത് അവസാനിക്കുകയും പിന്നീട് വാർദ്ധക്യത്തിലേക്ക് കടക്കാനുണ്ട് എന്നതാണ്. ആ ഒരു ആയത്തിനെ സമൂഹത്തിന്റെ മുന്നിൽ ബോധ്യപ്പെടുത്തും വിധത്തിലാണ് യുവത്വം മറവിക്കുന്നതിന് മുമ്പ് യൗവന മറയാകുക മുന്ന എന്ന ഈ പ്രമേയം പ്രസ്ഥാനം ഉയർത്തിപ്പിടിക്കാനുണ്ടായ കാരണം. നമുക്കറിയാം,
അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അഞ്ച് കാര്യങ്ങളുണ്ട്. ആ അഞ്ച് കാര്യം നിങ്ങളെ വേറെ അഞ്ച് കാര്യം പിടികൂടാനുണ്ട്. ആ അഞ്ച് കാര്യം പിടികൂടുന്നതിന് മുമ്പ് നിങ്ങളിലുള്ള അഞ്ച് കാര്യം നിങ്ങൾ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ചെലവഴിക്കണം. അതിൽ രണ്ട് കാര്യം അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂചിപ്പിച്ചത് നമ്മുടെ ഈ പ്രമേയവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അത് യുവാക്കൾക്കും ബാധകമാണ്, യുവതികൾക്കും ബാധകമാണ്. ഇഖ്തനിം ഖംസൻ ഖബ്ല ഖംസ് ശബാബക ഖബ്ല ഹറമിക വസിഹതക ഖബ്ല സഖമിക. അഞ്ച് കാര്യത്തിൽ ഒരു കാര്യം യുവത്വമാണ്. ആ യുവത്വം നിങ്ങൾ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ചെലവഴിക്കണം. ഖബ്ല ഹറമിക, കാരണം യുവത്വം കഴിഞ്ഞാൽ വാർദ്ധക്യം നിങ്ങളെ പിടികൂടാനിരിക്കും. സർവ ചെറുപ്പക്കാരും ഇത് മനസ്സിലാക്കണം. വാർദ്ധക്യം പിടികൂടുന്നതിന് മുമ്പ് അല്ലാഹു തആല തന്ന യുവത്വം റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി ചെലവഴിക്കണം. രണ്ടാമതായി പറഞ്ഞു വസിഹതക ഖബ്ല സഖമിക, വളരെ പ്രധാനപ്പെട്ട നല്ല ആരോഗ്യമുള്ള സമയം, അത് തീർന്നു പോയാൽ പിന്നെ രോഗം പിടികൂടുന്ന സമയം. ഞാൻ ഇന്നലെ കൊട്ടമുടിയിൽ സംസാരിക്കുന്ന സമയത്ത് എന്റെ പ്രഭാഷണത്തിന് മുമ്പ് സ്വാഗതം പറഞ്ഞു അവിടുത്തെ ഒരു ചെറുപ്പക്കാരൻ, നമ്മുടെ പ്രവർത്തകൻ. പ്രഭാഷണം എല്ലാം കഴിഞ്ഞിട്ട് യാത്ര പറയുന്ന സമയത്ത് മെല്ലെ ചെവിയിൽ വന്നിട്ട് സംഘാടകർ പറഞ്ഞു, ഉസ്താദിയെ സ്വാഗതം പറഞ്ഞ ചെറുപ്പക്കാരന് ഷുഗറാണ്, ചെറിയ പ്രായമാണ്. ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹു തആല അവരോടൊപ്പം നമുക്കൊക്കെ നല്ല ആഫിയത്ത് തരട്ടെ. ആരോഗ്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് രോഗം പിടികൂടുന്നതിന് മുമ്പ് പടച്ച റബ്ബ് തന്ന ആരോഗ്യം അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ചെലവഴിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു നാട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ടവരാണ് യുവാക്കൾ. ഒരു നാടിന് നല്ല പേര് കിട്ടലെങ്ങനെ? ഒരു നാടിന് നല്ല പേര് കിട്ടലെങ്ങനെ? ഔലിയാക്കൾ മറപ്പെട്ട് കിട്ടാൽ, ഔലിയാക്കൾ മറപ്പെട്ട് കിടന്നാൽ ആ നാടിന് നല്ല പേര് കിട്ടും. ഔലിയാക്കൾ മറപ്പെട്ട് കിടന്നാലും ആ നാട് ചീത്തയാകാൻ ചെറുപ്പക്കാരുണ്ട്. എന്റെ കാരണം ഇപ്പൊ കൊളക്കേരി എന്ന നാടിന് നല്ല പേരുണ്ട്. എന്റെ കാരണം നാട്ടിലെ യുവാക്കളൊക്കെ നല്ലവരായതുകൊണ്ടാണ്. അള്ളാഹു ബർക്കത്തെയട്ടെ. അതേസമയത്ത് ചില നാട്ടിൽ നിന്ന് വിവാഹ ആലോചന വന്നാൽ ആരും കെട്ടാൻ തയ്യാറാവൂല. ചില നാട്ടിലേക്ക് നമ്മുടെ പെൺകുട്ടികളെ അങ്ങോട്ട് കെട്ടിച്ചയക്കാനും ആർക്കും മനസ്സിൽ വരൂല. എന്റെ കാരണം ആ നാട്ടിലെ പെൺകുട്ടികൾ ഒന്നും ശരിയില്ല. മുസ്ലിം, ഒരു പ്രായമുള്ള മുസ്ലിമായ മനുഷ്യനെ ബഹുമാനിക്കുന്നത് അള്ളാഹിനെ ബഹുമാനിക്കുന്നതിൽ പെട്ടതാണ്. ഞാൻ നമ്മുടെ ദർസിൽ പഠിക്കുന്ന മുത്താലിമികൾക്ക് ഈ ഹദീസ് അങ്ങ് ചൊല്ലി കൊടുക്കുന്ന സമയത്ത് മിഷ്കാത്തിൽ വന്നപ്പോ കുട്ടികൾ പറഞ്ഞു, ഉസ്താദെ ഇത് ബസ്സിലുണ്ട് എഴുതി വെച്ചിട്ട് കന്നടയിലുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു എങ്ങനെയാണ് ചോദിച്ചു. അപ്പൊ കുട്ടികൾ പറഞ്ഞു, ഹിരിയർ എന്നു ഗൗരവിസിതരെ പരമാത്മൻ എന്നു ഗൗരവിസതന്തയെ സരി അള്ള റെഡിയാക്കി വെക്കും. പ്രായമുള്ളവരെ അവഗണിച്ചാൽ ഇവന് പ്രായമാകുന്ന സമയത്ത് ഇവനെ അവഗണിക്കുന്ന ഒരു ടീമിനെ അള്ള റെഡിയാക്കി വെക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അവ നാട്ടിൽ ഏറ്റവും മാത്രം പ്രായമുള്ളവർക്ക് തന്നെയാണ്, അതിലൊരു സംശയമില്ല. പക്ഷെ പ്രായമുള്ളവരെ കൊണ്ട് എല്ലാം ചെയ്യാൻ കഴിഞ്ഞോളണമെന്നില്ല. നമ്മൾ പോകുന്ന ചില സ്ഥലങ്ങളിലൊക്കെ ചില ആളുകൾ പറയും, ഉസ്താദെ നമുക്ക് ഒരുപാട് നല്ല കാര്യം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നാട്ടിലെ യുവാക്കള് ബഗ്ഗി കിട്ടുന്നില്ല എന്ന് പറയും. എന്റെ ഭാഷയിൽ വഴങ്ങി ആ യുവാവിനെ നേതാവാക്കിയപ്പോൾ നാട്ടിലൊരു ചർച്ച വന്നു. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച സ്വഹീഹ് മുസ്ലിമിൽ കാണാം, ആ യുവാവ് ആരാണ്? ഉസാമത്ത് ബിൻ സയ്ദ് റളിയല്ലാഹു അൻഹുവാണ്. എത്രയാണ്? SSF പ്രവർത്തകന്റെ പ്രായമാണ് ഉസാമത്ത് ബിൻ സയ്ദ് റളിയല്ലാഹു അൻഹുവിന്. എത്രയാണ് പ്രായം? ഉംറുഹു 18 വയസ്സാണ്. 18 വയസ്സ് ഉള്ളവരൊന്ന് കയ്യങ്ങ് വെക്കുക സദസ്സിൽ. 18 വയസ്സുള്ള ആർക്ക്? 18 വയസ്സില്ല. 18 വയസ്സുള്ള ഒറ്റൊരാൾ ഈ സദസ്സിലില്ല. ഇല്ല, ഉസാമത്ത് ബിൻ സയ്ദ് റളിയല്ലാഹു അൻഹു ഈ കൊളക്കേരിയിൽ തന്നെ ഇല്ല. എന്താ ഉമ്മമാരെ ഇങ്ങനെ? 18 വയസ്സുള്ള ഒരു സഹാബിയാണ് ഉസാമത്ത് ബിൻ സയ്ദ് റളിയല്ലാഹു അൻഹു.
മാനവരകൾക്കൊരു നിക്നെയിമുണ്ട് ചെറുപ്പക്കാരെ, ഒരു സ്ഥാനപ്പേര്. എന്താണ് സ്ഥാനപ്പേരെന്നറിയുമോ? ഹിബ്ബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വലിയ സ്നേഹമുള്ളവരാണ്, തങ്ങൾക്ക് ഇങ്ങോട്ടും വലിയ ഇഷ്ടമാണ്. അവിടുന്നതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യുദ്ധ സൈന്യത്തിനെ നേതാവായി നിശ്ചയിക്കുകയാണ്. 18 വയസ്സ് മാത്രം പ്രായമുള്ള, കൗമാര പ്രായമുള്ള ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു നിശ്ചയിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ, അതിന്റെ ബറക്കത്തില്ലാതിരിക്കുമോ? ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ യുദ്ധം നടക്കുകയാണ് റോമിൽ. യുദ്ധം ചെയ്തു എന്ന് മാത്രമല്ല, മഹാനവരികളുടെ നേതൃത്വത്തിൽ നടന്ന യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾ വിജയിച്ചു. വിജയിച്ചപ്പോ വലിയ സന്തോഷമായി, വലിയ അത്ഭുതമാണ്. കാരണം ചെറിയ പ്രായമുള്ള ഒരാളുടെ നേതൃത്വത്തിൽ വലിയ വിപ്ലവമാകുമ്പോൾ അത് വലിയ അത്ഭുതമാണ്. അതുകൊണ്ടാണ് പ്രായം കുറഞ്ഞ ചില ആളുകൾ വലിയ വിപ്ലവം സൃഷ്ടിച്ചാൽ പറയില്ലേ, ചെറിയ പ്രായമല്ലേ വിപ്ലവം വലുതല്ലേ? അങ്ങനെയാണ്. ഞാൻ ഇന്നലെ കൊട്ടമുടിയിൽ ഇത്ര നേരം വരെ അവിടെ തന്നെ ഇരുന്നു, ഇന്ന് ഇവിടെ പരിപാടി ആയതുകൊണ്ട്. അപ്പൊ ഉച്ചക്ക് ഒരു ചെറുപ്പക്കാരന്റെ വീട്ടില് കഞ്ഞി ഉണ്ടാക്കാൻ പറഞ്ഞ് കഞ്ഞൊക്കെ കുടിച്ചു. അപ്പൊ ഇവൻ നേരത്തെ തന്നെ രാവിലെ കൊണ്ടുവന്നിട്ട് എന്റെ കയ്യിൽ കൊണ്ടുവന്നിട്ട് ഒരു മുളക് കാണിച്ചു. നോക്കുമ്പോ കാന്താരി മുളക്, ഇവിടെ കാന്താരി നല്ല വരെ കാന്താരി. അപ്പൊ നല്ല എരുണ്ട്, ചെറിയ സാധനമാണ്, നല്ല എരുവാണ്. അങ്ങനെയാണ് ചില ആളുകളെ കുറിച്ച് അങ്ങനെ പറയില്ലേ, മൂർത്തി ചിക്കതാതറു കീർത്തി തൊട്ടതു എന്ന് പറയും. ചില ആളുകളുടെ മൂർത്തി വലുതായിരിക്കും, കീർത്തി വളരെ ചെറുതായിരിക്കും. ഇപ്പൊ പറഞ്ഞത് അങ്ങനെയല്ല, മൂർത്തി കാണാൻ വളരെ ചെറുതാ, എന്നെ പോലെ വലിയൊന്നും ഉണ്ടാവില്ല, വളരെ ചെറുതായിരിക്കും, പക്ഷെ ചെയ്യുന്നത് വലുതായിരിക്കും. അങ്ങനെ ചില നല്ല മനുഷ്യന്മാരുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുന താജുൽ ഉലമാ, അല്ലാഹു ദർജ വർദ്ധിപ്പിക്കുമാറാവട്ടെ. ചെറിയ മനുഷ്യരല്ലേ ബഹുമാനപ്പെട്ട താജുൽ ഉലമാ, അവിടുന്ന് ചെയ്ത വിപ്ലവങ്ങൾ എത്രയാ വിപ്ലവം. താജുല്ലമാനെ കുറിച്ച് മൗലൂദ് എഴുതിയ ഒരു പുസ്തകമുണ്ട്, ഒരു കിതാബ്, പി എ ഉസ്താദ്. സുഖമില്ല എന്ന് പറഞ്ഞു കേട്ടു, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അങ്ങനെ ആ മൗലൂദിന്റെ കിതാബിൽ ഇങ്ങനെ വായിക്കുമ്പോ കാണാം, ഒരു തീരെ സംസാരിക്കാത്ത, പ്രസവിക്കപ്പെട്ടതിന് ശേഷം തീരെ സംസാരിക്കാത്ത ഒരു കുട്ടി, ആ കുട്ടിയെയും വിളിച്ചിട്ട് വെല്ലുപ്പ വന്നു തങ്ങളടുത്തേക്ക്. വെല്ലുപ്പമാർക്ക് പേര കുട്ടികളോട് വലിയ സ്നേഹം, പേരമക്കൾക്കും അതുപോലെ വെല്ലുപ്പാനോട് വലിയ സ്നേഹം. അതുകൊണ്ടാണ് വീട്ടിൽ കുട്ടികൾ എന്തെങ്കിലും കുസൃതി കാണിച്ചാൽ മക്കളെ ഉപ്പയോ ഉമ്മയോ അടിക്കും, അപ്പൊ വെല്ലുപ്പ ചൂടാവും. വെല്ലുമല്ലും ദേഷ്യം വരും മരുമകളോട്, വെല്ലും പിന്നെ കുട്ടീനെ വെല്ലുമാക്ക് ദേഷ്യം വരും. അങ്ങനെ അടിക്കണ്ട, കാരണം പേരമക്കളെ അടിക്കുമ്പോ വെല്ലുമ്മാന്റെ മനസ്സ് വേദനിക്ക. എന്നാ പിന്നെ വേദനിക്കാത്തത് കൊണ്ടാണ് ഉമ്മയും ഉപ്പയും അടിക്കണത് അല്ല, അത് വെല്ലുപ്പമാരും വെല്ലുമ്മമാരും മനസ്സിലാക്കണം, നന്നാകാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ എപ്പോഴും അടിക്കാൻ പറ്റുമോ? എപ്പോഴും അടിച്ചിരണ്ട ഉമ്മമാരെ, എപ്പോഴും അടിച്ചാൽ പിന്നെ കുട്ടിക്ക് അടിന്റെ വില പിന്നെ ഇല്ലാതായി പോയി, മൂല്യം തന്നെ ഇല്ലാതായി പോയി. എന്നാ പിന്നെ കുട്ടിക്ക് അടി കിട്ടിയില്ലെങ്കിലും ജീവിതത്തിൽ ഒരു സുഖം കിട്ടൂല, അടി കിട്ടാൻ വേണ്ടി തെറ്റ് ചെയ്യും. അങ്ങനെ അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്തറിയോ, വടി വീട്ടിലെ അല്ലിഖുസ് സൗത്താന്ന്, വീട്ടില് ഒരു ചാട്ടി ഇങ്ങനെ നാട്ടി വെക്കണം, കുട്ടികൾ കാണുന്ന പോലെ കെട്ടി വെക്കണം. എവിടെ അലമാരിൽ അടുത്തച്ചാ പോരാ, പിന്നെ ഒരു സ്ഥലത്ത് ഇങ്ങനെ തൂക്കി വെക്കണം. എന്തിന്? അത് കാണാൻ പറ്റിയ വിധത്തിൽ അടിക്കാനല്ല. കുട്ടികൾ എന്തെങ്കിലും കുസൃതി കാണിച്ചാൽ ആ വിപ്ലവം നടന്നപ്പോഴും ചിലർ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അഭിപ്രായം പറഞ്ഞു, നബിയേ നമുക്ക് ഉസാമത്ത് ബിൻ സയ്യിദ് തങ്ങളെ നേതാവാക്കേണ്ടതുണ്ടോ? കാരണം അയാൾക്ക് സീനിയാരിറ്റി ഇല്ലല്ലോ, പ്രായം കുറവാണല്ലോ, അയാളെക്കാളും പ്രായമുള്ളവർ ഇവിടെ വേറെയും ഉണ്ടല്ലോ, അവരെയൊന്ന് നേതാവാക്കി കൂടയോ? ഉസാമത്ത് ബിൻ സയ്യിദിനെ ആ നേതാവിന്റെ കീഴിൽ ഒരു മെമ്പറാക്കി കൂടയോ?
അയാളെക്കാളും പ്രായമുള്ളവരെ നേതാവാക്കി കൂടയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഗലിബ, ദേഷ്യം വന്നുപോയി. കഴിവുള്ള ഒരാളല്ലേ, അയാളെ നേതാവാക്കുന്നതിന് എന്ത് കുഴപ്പമാണ്, സമുണ്ട് എന്ന് ഞാൻ കേട്ടു. എന്നാൽ അതിലെന്ത് കുഴപ്പമാണുള്ളത്? ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു വലിയ വിപ്ലവം സൃഷ്ടിച്ചവരല്ലേ, അവർക്ക് നേതാവാകാനുള്ള അധികാരമുണ്ടല്ലോ, നേതാവാകാനുള്ള അർഹതയുണ്ടല്ലോ. വഇന്നഹു ലമിൻ അഹബ്ബിൻ നാസി ഇലയ്യ, അതുകൊണ്ട് ഉസാമ എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടമുള്ളവരാണ്. അതുകൊണ്ട് ചിലപ്പോൾ പ്രായം കുറഞ്ഞതുകൊണ്ട് പക്വത കുറവായിരിക്കും, പക്ഷേ പ്രായമുള്ള നിങ്ങള് നേതാവ് മഹാനവരുകളാണെങ്കിലും പ്രായമുള്ള നിങ്ങൾ അവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ ഇങ്ങനെ നന്നായിരിക്കും, അങ്ങനെ ചെയ്താൽ നന്നായിരിക്കും എന്ന് പറയണം. സ്വർഗം മുന്നിൽ കണ്ട് ജീവിക്കാനാണ്. ഓ സഹോദരിമാരെ, ഉമ്മമാരെ, അല്ലാഹു തആല നമുക്ക് ഇതിന്റെ പേരിൽ നടക്കുന്ന ആഭാസങ്ങളാണ്. ഇന്നലെ ഒരാൾ എന്നോട് പറഞ്ഞു, നിങ്ങളെ കൊടകിലില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. എന്താണ് പറഞ്ഞത് ഉസ്താദേ? ചില സ്ഥലത്തൊരു സ്വഭാവമുണ്ട്, പുതിയാപ്പളന്റെ അടിവസ്ത്രത്തിന് ജണ്ടുബോംബ് പുരട്ടി കൊടുക്കൂ. എന്തിനാ ചെറുപ്പക്കാരെ കഴുത്തിൽ ഇഷ്ടിക വെച്ച് പിടിപ്പിക്കേണ്ട ആവശ്യം? അത് ശരീരത്തെ വേദനിപ്പിക്കാൻ. കാസർഗോഡ് ജില്ലയിൽ ഉപ്പളക്കടുത്ത് ഒരു പള്ളിയുടെ മുന്നിൽ തന്നെ പള്ളി എന്ന് പറക്ഷ്യം കാണാതെ ജീവിക്കുന്ന ചെറുപ്പക്കാർ, പടച്ചെറുപ്പെനിക്ക് ജീവിതം തന്നതെന്തിനാണ്? ആദ്യം അതാ ബാപ്പ മരിച്ചു, പിന്നെ അതാ പെങ്ങളെ കുട്ടി മരിച്ചു, പിന്നെ ഉമ്മ മരിച്ചു, പിന്നെ അതാ പെങ്ങൾ മരിച്ചു. 15 ദിവസങ്ങളെ കൊണ്ട് 4 പേരങ്ങ് മരിക്കുകയാണ്. ഇതുപോലെ എത്ര മരണമാണ് വരുന്നത്! അതുകൊണ്ട് തന്നെ എന്റെ ജീവിതം ഏത് കാലം വരെ ഉണ്ടാക്കാർക്കില്ല. ധൃതി കൂട്ടിയിട്ട് ബൈക്ക് ഓടിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ മനസ്സിലാക്കണം, മറ്റുള്ള യാത്രക്കാർക്ക് മുഴുവനും പ്രയാസമുണ്ട്. എന്റെ കാരണം, ചില ചെറുപ്പക്കാരെ കൂടെ പുതിയാപ്പിളന്റെ കൂടെ ഒരു ടീം പോവാൻ, ഒരിക്കലും ദീനുമായിട്ട് ഒരു ബോധമില്ലാത്ത യുവാക്കൾ എന്നിട്ട് പോയിട്ടോ സുബ്ഹാനല്ലാഹ് മുട കൊണ്ടോവാൻ, എന്നിട്ട് ആ മുട്ടയെ വലിച്ചെറിയാണ്, വീട് മൊത്തം കശവിശയാക്കുകയാണ്, വൃത്തിയില്ലായ്മ ചെയ്യാൻ. ഈ കൊടകിലൊന്നും അത്തരക്കാരില്ലാത്തത് കൊണ്ട് ഞാൻ അതൊന്നും പറയില്ല കൂടുതൽ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒരിക്കലും അതിനല്ല അല്ലാഹു നമുക്ക് ആരോഗ്യം തന്ന. ഓ ചെറുപ്പക്കാരാ, യുവത്വത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നാളെ അല്ലാഹുവിന്റെ കോടതിയിലെത്തിയാൽ ഓ മോനെ സിറാത്തു പാലം വിട്ടു കിടക്കാനില്ലേ, അത് ഇവിടത്തെ പാലമാണോ അല്ല? സുള്ളിയയിൽ നിന്ന് കൊടകിലേക്ക് വരുമ്പോ പ്രളയബാധിതമായ ചില സ്ഥലം കണ്ടപ്പോ ഞാനങ്ങ് ഞെട്ടിപ്പോയി. നമ്മൾ ഉൾക്കൊണ്ടതിനേക്കാളും വലിയ ഗൗരവമുള്ളതാണ്. എത്രയോ വലിയ വലിയ കുന്നുകളെല്ലാം മണ്ണിടിഞ്ഞു പോയിരിക്കുകയാണ്, നിലം പതിഞ്ഞു പോയിരിക്കുകയാ. എന്നാൽ അതിനേക്കാളും വലിയ ഗൗരവം, നമുക്ക് പോകാനൊരു പാലമില്ലയോ, ആ പാലത്തോട് ഉപമിക്കാൻ ദുനിയാവിൽ ഒരൊറ്റ പാലമില്ല. ദുനിയാവിലുള്ള ഏത് പാലത്തിലൂടെ സഞ്ചരിക്കുമ്പോഴും ആ പാലമങ്ങ് കുഴഞ്ഞു വീണ് നേരെ താഴോട്ട് വീണാൽ പുഴയിലാണ്, പുഴയിൽ ഒഴുകിപ്പോകും. അതേ സമയത്ത് പടച്ചറപ്പിന്റെ കോടതിയിലൊരു പാലമുണ്ട്, സിറാത്ത് പാലം കേട്ടോ. ആ സിറാത്ത് പാലത്തിലൂടെ ഈ പാവപ്പെട്ടവൻ സഞ്ചരിക്കാനുണ്ട്.
എത്ര വലിയവനായാലും സഞ്ചരിക്കാനുണ്ട്. ചില ആളുകളതാ മിന്നൽ വേഗത്തിലങ്ങ് സ്വർഗത്തിലെത്തിപ്പോകും. അർഹമുർവാഹിമീനായ റബ്ബ് സാധുക്കളായ നമുക്ക് അതിനുള്ള ഭാഗ്യം തരട്ടെ. ആ സിറാത്ത് പാലത്തിലൂടെ വിട്ടുകടക്കണമെങ്കിൽ ചെറുപ്പക്കാരെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ സൽക്കർമ്മങ്ങൾ എത്രയുണ്ടെന്ന് കണക്ക് പറയണം. ആ സൽക്കർമ്മങ്ങൾ സിറാത്ത് പാലത്തിന്റെ എടുത്തുപോയി നിൽക്കുമ്പോ അതാ സൽക്കർമ്മം അവിടെ വരികയാണ്. ആ സൽക്കർമ്മം നിങ്ങൾക്കൊരു വെളിച്ചം കാണിക്കുകയാണ്. ഇബ്നുൽ ജൗസി തങ്ങൾ അവിടുത്തെ ബുസ്താനിൽ ഇക്കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സിറാത്ത് പാലത്തിന്റെ എടുത്തു പോയി നിൽക്കുമ്പോൾ ജീവിതത്തിൽ ചെയ്ത സൽക്കർമ്മങ്ങൾ അതാ പാലത്തിന്റെ അടുത്ത് ഒരു രൂപത്തിൽ വന്നിട്ട് അതുകൊണ്ട് വെളിച്ചം കിട്ടുകയാണ്. എത്ര കൂടുതൽ സൽക്കർമ്മം ചെയ്തിട്ടുണ്ടോ അത്ര കണ്ട് നിങ്ങൾക്ക് വെളിച്ചം കൂടുകയാണ്. സൽക്കർമ്മം തീരെയില്ലേ, ജീവിതത്തിൽ കള്ളുകുടി മാത്രമാണോ, വ്യഭിചാരം മാത്രമാണോ, ഗീബത്ത് പറയൽ മാത്രമാണോ, നമീമത്ത് പറയൽ മാത്രമാണോ? നാട്ടിൽ ചില ആളുകൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോ ചെയ്തതവനല്ലേ, ചെയ്തതാരായാലും എന്തേ, ചെയ്തതവനല്ലേ എന്ന് നോക്കിയിട്ട് ഫിത്നയുണ്ടാക്കുന്നവരാണോ? നാട്ടിലെ ഐക്യം തകർക്കുന്നവരാണോ? യുവാക്കൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നവരാണോ? പള്ളികളിൽ പ്രശ്നമുണ്ടാക്കുന്നവരാണോ? മദ്രസകളിൽ കുഴപ്പമുണ്ടാക്കുന്നവരാണോ? കളവ് പറയുന്നവരാണോ? കുടുംബ ബന്ധം മുറിച്ചവരാണോ? അയൽവാസികളോട് പിണങ്ങി നിന്നവരാണോ? മാതാപിതാക്കളെ ശല്യം ചെയ്തവരാണോ? ഭർത്താക്കന്മാരെ വേദനിപ്പിച്ചവരാണോ? ഭാര്യമാരെ പീഡിപ്പിച്ചവരാണോ? മരുമക്കളോട് ശല്യം ചെയ്തവരാണോ? അമ്മായിമാനോട് സ്നേഹിക്കാതെ ജീവിക്കാത്തവരാണോ? തെറ്റുകൾ മാത്രം ജീവിതത്തിലുള്ളൂ എങ്കിൽ അവിടെ നിങ്ങൾക്ക് സിറാത്ത് പാലത്തിൽ വെളിച്ചമില്ല. വെളിച്ചം വേണോ? ധാരാളം സൽക്കർമ്മം ചെയ്യണം. ചോദിക്കട്ടെ ചെറുപ്പക്കാരെ, നിങ്ങളിവിടെ കല്യാണത്തിന്റെ പേരിൽ നടത്തുന്ന പേക്കൂത്തുകൾ സിറാത്ത് പാലത്തിങ്കൽ നിങ്ങൾ എത്തുമ്പോൾ നിങ്ങൾക്ക് പ്രകാശമായി വരുമോ? ഉമ്മമാരെ, ഓ സഹോദരിമാരെ, ഇന്നത്തെ പെൺകുട്ടികളെ പറയാൻ വലിയ പ്രയാസമുണ്ട്, വലിയ മനക്ലേശമുണ്ട്, സങ്കടമുണ്ട്. കാരണം സോഷ്യൽ മീഡിയ തുറക്കാനില്ല, വാട്സപ്പ് തുറക്കാനില്ല, ഫേസ്ബുക്ക് തുറക്കാനില്ല. ഒരർത്ഥത്തിൽ മറ്റു പെൺകുട്ടികളെക്കാളും കൂടുതലും തരം താഴ്ന്നു പോകുന്നത് നമ്മുടെ സമുദായത്തിലെ പെൺകുട്ടികളാണെന്ന് ഞാനൊരു തുറന്ന വേദിയിൽ പറയുന്നത് കൊണ്ട് ആർക്കും ഒരു സങ്കടം തോന്നണ്ട. എന്തേ കാരണം? ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. കൊളക്കേരിയിലെ അതാ യുവതികൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. നമ്മുടെ നാട്ടിൽ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടെന്ന് സങ്കല്പിക്കുക. ആ ബസ് സ്റ്റാൻഡിൽ അതാ പെൺകുട്ടികൾ നിൽക്കുകയാണ് ബസ്സിൽ കയറാൻ. അന്യമതസ്ഥരിൽ അന്യമതത്തിൽപ്പെട്ട പെൺകുട്ടികൾ വളരെ ലജ്ജയോടെ നിൽക്കുകയാണ്. അതേസമയത്തോ അവർ മാന്യമായി നിൽക്കുകയാണ്. അതേസമയത്ത് നമ്മുടെ സമുദായത്തിൽപ്പെട്ട പെൺമക്കളോ തലയിൽ തട്ടമിടുന്നതിനൊരു കുറവില്ല, തട്ടമുണ്ട്. ഇതുപോലെ തന്നെ പർദ്ദക്ക് ഒരു കുറവില്ല, പർദ്ദയുണ്ട്. അതേസമയത്ത് അപ്പോഴും കയ്യിൽ ഇങ്ങനെ മൊബൈലും പിടിച്ച് ആ സ്ക്രീൻ മേലിങ്ങനെ ടച്ച് ചെയ്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുകയാണ്. എന്തിനാണ് ബസ് സ്റ്റോപ്പിൽ നിന്നിട്ടൊരു മൊബൈല് നോക്കേണ്ട ആവശ്യം? പെൺകുട്ടികൾ മറ്റു സമുദായത്തിലെ പെൺകുട്ടികൾ അങ്ങനെയില്ല. നമ്മുടെ സമുദായത്തിൽപ്പെട്ട പെൺകുട്ടികൾ അതാ ബസ്സിൽ കയറിയാൽ മറ്റുള്ള മതത്തിൽപ്പെട്ട പെൺകുട്ടികൾ മാന്യമായി ലജ്ജയോടെ നിൽക്കുമ്പോ എന്തേ പർദ്ദയിട്ട പെൺകുട്ടി അപ്പോഴും ഒരു ലജ്ജയില്ലാതെ നിൽക്കുന്നത്? ഇത് പറയാൻ വലിയ സങ്കടമുണ്ട് കേട്ടോ. അതുകൊണ്ടല്ലേ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം,
അതാ ഇമാമിയങ്ങൾ കിതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സിറാത്ത് പാലത്തിലൂടെ അങ്ങ് പോകുമ്പോ ഒരുപാട് പേര് കാലങ്ങ് വഴുതി വീണ് നരകത്തിൽ വീണു പോകുമ്പോൾ ഏറ്റവും കൂടുതൽ പാലത്തിൽ വഴുതി വീണ് താഴോട്ട് നരകത്തിലെത്തുന്നത് സ്ത്രീകളാണ് കേട്ടോ. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ മർഉത്തു സാലിഹ ഫതുഹുൽ മുഈനിൽ, നിക്കാഹിന്റെ ബാബിൽ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു സ്വാലിഹത്തായ സ്ത്രീയുടെ കാര്യം പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞത് കാണാം. അൽ മർഉത്തു സാലിഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസ്, അൽ മർഉത്തു സാലിഹ ഫിൻ നിസാഇ കൽ ഗുറാബിൽ അഅസം, പെണ്ണുങ്ങളെ കൂട്ടത്തിൽ ഒരു സ്വാലിഹത്തായ പെണ്ണ് എന്ന് പറഞ്ഞാൽ അതൊരു വെള്ള കാക്കയെ പോലെയാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. നിങ്ങളെ കൂട്ടത്തിൽ എത്ര പേരാണ് വെളുത്ത കാക്കയെ കണ്ടിട്ടുള്ളത്? ഒന്ന് കഴിഞ്ഞു പോകും. വെളുത്ത കാക്ക നമ്മളെ നാട്ടിലുണ്ട് ഉസ്താദ്, ഒരു അഹമ്മദ് കാക്ക, മൂപ്പര് വെളുത്തിട്ടാണ്. ആ കാക്കനെ കുറിച്ചല്ല ഞാൻ ചോദിച്ചത്. ഒരു ജീവി നമ്മളെ കാക്കാന്ന് പറയില്ലേ, ആ കാക്കാന്റെ നിറം ചുവന്നിട്ടല്ലേ കറുത്തിട്ടല്ലേ, എന്നാൽ കറുത്ത കാക്കയാണ് നമ്മൾ എപ്പോഴും കാണുന്നത്. വെളുത്ത കാക്കയെ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഒറ്റ ഒരാളും പൊക്കിയില്ലല്ലോ ഈ കൂട്ടത്തിൽ കയ്യിൽ. എന്നാ കറുത്ത കാക്ക കാണാത്തവരാരായി സഹിച്ചുള്ളത് ഒന്ന് കഴിഞ്ഞു, ആരുമില്ല. കറുത്ത കാക്കയെ കണ്ടവരൊന്ന് കഴിഞ്ഞു നോക്ക്, ഒറ്റ മനുഷ്യനുള്ളു. ഇവിടെ കൊളക്കേരിൽ കാക്കയില്ലേ? ആ ഉണ്ട്, എല്ലാരും. എന്താ കാക്കാനോടൊരു ബഹുമാനം. കറുത്ത കാക്കയെ എല്ലാവരും കണ്ടിട്ടുണ്ട്, വെളുത്ത കാക്കയെ ഒറ്റ ഇത്രയും ജനനിബിഡമായ സദസ്സ് മാഷാല്ലാ. ഒരു ചെറിയ യൂണിറ്റിന്റെ ഒരു കോൺഫറൻസ് ആണല്ലോ, എന്നിട്ടും കണ്ടില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, കൊടക് ജില്ലയിലെ യുവാക്കൾക്ക് ദീനിനോട് വലിയ ആവേശമാണ്. അത് നമ്മളിങ്ങനെ പലപ്പോഴും ഈ ഭാഗത്തൊക്കെ വേദന വരുമ്പോൾ നമ്മൾ നേരിട്ട് കണ്ട് ആസ്വദിക്കുന്നവരാണ്. പലപ്പോഴും ഈ ജില്ല വിട്ടിട്ട് വേറെ സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയാൽ അവിടെയും പലപ്പോഴും നമ്മളിത് പറയാറുണ്ട്, യുവാക്കൾക്ക് ദീനിനോടുള്ള നല്ലൊരു ആവേശം കാണണമെങ്കിൽ കൊടകിലെ യുവാക്കളായിരിക്കണം, അവർക്ക് ദീനിനോട് വലിയ ആവേശമാണ്. അള്ളാഹു ഈ ആവേശം നിലനിർത്തി തരട്ടെ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ആലോചിച്ചു, യൗവനം അറിയാകുമോ മുന്ന എന്നൊരു പ്രമേയം തുടങ്ങുമ്പോൾ ഈ യൂണിറ്റ് കോൺഫറൻസ് കൊടകിൽ വേണോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു. കാരണം അവർക്ക് പറയാതെ തന്നെ അവർക്ക് ദീനിനോട് വലിയ ആവേശം കാണിക്കുന്നവരാണ്. സ്റ്റേറ്റ് കമ്മിറ്റി ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ ഒരു ജില്ലയിൽ വേണ്ട എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് എല്ലായിടത്തും നടക്കുമ്പോൾ ഇവിടെ നടക്കട്ടെ എന്ന് ഒന്നും കൂടി കൂടട്ടെ എന്ന് കരുതിയിട്ടാ അള്ളാഹു തആല എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. എന്താണ് അങ്ങനെ പറയാൻ കാരണം? എന്തേ അങ്ങനെ പറയാൻ കാരണം? സ്ത്രീകളുടെ കൂട്ടത്തിൽ സ്വാലിഹത്തായ പെണ്ണുണ്ടാവുക എന്ന് പറഞ്ഞാൽ, ഉമ്മമാരെ നിങ്ങൾ കേട്ടില്ലേ നേതാവാ പറയുന്നത്, സ്ത്രീകളെ കൂട്ടത്തിൽ ഒരു സ്വാലിഹത്തായ പെണ്ണെന്ന് പറഞ്ഞാൽ വെള്ളക്കാക്കയെ പോലെയാണെന്ന് പറഞ്ഞാൽ വെളുത്ത കാക്ക വളരെ കുറവാണ്, കറുത്ത കാക്കയെ പോലെയല്ല. കറുത്ത കാക്ക എല്ലായിടത്തും ഉണ്ടാകും, വെളുത്ത കാക്ക ഇപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞില്ലേ ആരും കണ്ടിട്ടില്ല. എന്നാൽ ഇതുപോലെയാണ് ഒരു നാട്ടിൽ സ്വാലിഹത്തായ പെണ്ണ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമാണ്. തലയിൽ തട്ടമിടുന്ന സ്ത്രീകൾ, മുഖം മറക്കുന്ന സ്ത്രീകൾ, അത് വലിയ വിഷയമാണ് അല്ലേ. എന്നാ ചില സ്ത്രീകൾക്കൊരു സ്വഭാവമുണ്ട്, അവര് അന്യ പുരുഷന്മാർക്ക് മുന്നിൽ വരൂല, നല്ല സൂക്ഷ്മതയോടെ ജീവിക്കും. അതേ സമയത്ത് അവർക്കും ഉണ്ടൊരു ചെറിയ കുഴപ്പം. ഞാൻ ഇവിടുത്തെ ഉമ്മമാരോട് പറഞ്ഞാൽ സങ്കടം തോന്നരുത് കേട്ടോ, നന്നാകാൻ വേണ്ടി പറയാണ്. എന്താ കുഴപ്പം? എന്താ കുഴപ്പം? വാതിന് വരുന്ന മുഹില്ലമാര് വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയാൽ ഇവിടെ ഒന്നും അല്ലട്ടോ, അള്ളാഹു തആല ബർക്കത്തെയട്ടെ. എന്നാ ഈ ഉമ്മമാരൊന്നും പുറത്തു വരൂല, ഉസ്താദ്മാരെ നേരെ മുന്നിലൊന്നും വരൂല. ഞാൻ ഇവിടെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു വീട്ടിൽ ഭക്ഷണം കഴിച്ച് ഇങ്ങോട്ട് വന്നതാ. അള്ളാഹു തആല ആ വീട്ടുകാർക്ക് നമുക്കൊക്കെ സ്വർഗത്തിൽ ഭക്ഷണം തരട്ടെ. എന്നാ ഉസ്താദ്മാരെ നേരെ മുന്നിൽ വരൂല. ഞാൻ കേരളത്തിൽ ഒരു സ്ഥലത്ത് പോയപ്പോ, സ്ഥലത്തിന്റെ പേരും അറിയില്ല, ഒരു പെണ്ണുങ്ങ നേരെ വിളമ്പ വന്നിരിക്ക സപ്ലൈ ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ ഞാൻ ഈ പുരുഷന്മാരോട് ചോദിച്ചു, നിങ്ങളൊന്നും പോരെ, എന്തിനാ ഇങ്ങനെ പുറത്തു വന്നിരിക്കണം? നോക്കുമ്പോ വിവരമില്ലാത്ത കൊണ്ടാണ്, അല്ലാതെ സ്നേഹം കൊണ്ടാ, വിവരമില്ല.
അപ്പോ അപ്പൊ ഇവിടെ വന്നപ്പോ നല്ല ഭക്ഷണം കഴിച്ചു അല്ലാ ആ വീട്ടുകാർക്ക് സ്വർഗത്തിന് ആഹാരം കൊടുക്കട്ടെ നമുക്ക് എല്ലാവർക്കും. അപ്പൊ ചില സ്ത്രീകൾക്കൊരു സ്വഭാവം ഉണ്ടെന്നറിയോ, അന്യ പുരുഷന്മാരെ മുന്നിൽ വരൂല, പിന്നെ ഈ കർട്ടന്റെ മറവിൽ ഇങ്ങനെ കട്ടിട്ട് നോക്കും. മിക്ക സ്ത്രീകൾക്കും ഉണ്ടാവും ആ സ്വഭാവം. അത് ബഹുമാനത്തോടെയാ നോക്കണത്. ബഹുമാനം ഇല്ലെങ്കിൽ കർട്ടന്റെ ഇടക്കൂടെ ഇങ്ങനെ നോക്കേണ്ട ആവശ്യം എന്താ? കർട്ടൻ ഫുള്ള് മാറ്റിട്ട് ഇങ്ങനെ നോക്കിക്കൂടെ? ആ ബഹുമാനം ഉണ്ടായിട്ടാ ഞാൻ പറയുന്നത്, ഉമ്മമാരെ അത് നോക്കാൻ പാടില്ല. അന്യ പുരുഷൻ അന്യ പെണ്ണിനെ അങ്ങോട്ട് നോക്കാൻ പാടില്ല, അന്യ പെണ്ണ് അന്യ പുരുഷൻ എങ്ങോട്ട് നോക്കാൻ പാടില്ല. ചില സ്ത്രീകൾ മനസ്സിലാക്കിയത് ആണുങ്ങൾ ആരും ഞങ്ങൾ നോക്കാൻ പാടില്ല, ഞങ്ങൾക്ക് എല്ലാ ആണുങ്ങളെയും നോക്കാന്നാണ്, അങ്ങനെ പാടില്ല. നേരെ തിരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്, അത് വൺ വേ അല്ല, അത് ഡബിൾ വേ ആണ്. ഞാൻ പറഞ്ഞു വന്നത് സ്വാലിഹാത്തായ സ്ത്രീകൾ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു നല്ല പെണ്ണുണ്ടാവുക എന്ന് പറഞ്ഞാൽ കൽഖുറാബിൽ അഅസ്മി, വെള്ളക്കാക്കയെ പോലെയാണ്. ഓമ്മമാരെ നമ്മൾ സ്വാലിഹാത്തുകളിൽ പെടാൻ നോക്കണം. നമ്മൾ ഒരിക്കലും മുഖം തുറന്ന് വെച്ച് പോകരുത്, നടക്കരുത്, തല തുറന്ന് വെച്ച് നടക്കരുത്. അറിയില്ലേ സയ്യിദത്തുന ബീവി ഫാത്തിമത്തു സഹറ റളിയല്ലാഹു അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മകളല്ലേ ഫാത്തിമ ബീവി. ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ അടുത്ത് വന്നു, എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇമ്രാനേ എന്റെ മകൾ ഫാത്തിമ മരീളത്തുൻ രോഗിയാണ്, നമുക്ക് പോയിട്ടൊന്ന് ഫാത്തിമാനെ നോക്കി വരാം. ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ പോയി ഫാത്തിമ ബീവിയുടെ വീട്ടിന്റെ അടുത്തെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സലാമു അലൈക്കും സലാം പറഞ്ഞു. അദ്ഖുലു, മോളെ ഞാൻ അകത്തേക്ക് വരട്ടെയോ? എന്റെ അങ്ങനെ ചോദിക്കാൻ കാരണം, ബാപ്പാക്ക് മകളെ വീട്ടിൽ കയറണമെങ്കിൽ സമ്മതം ചോദിക്കാനുണ്ടോ? ഇല്ല, ബാപ്പ ഒറ്റക്കല്ല, കൂടെ ഒരു അന്യ പുരുഷനുണ്ട്. ആരാണ് അന്യ പുരുഷൻ? ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു, വലിയ മഹാനാണ്, സ്വഹാബിയാണ്, പക്ഷേ അന്യ പുരുഷനാണ്, അതുകൊണ്ടാണ് സമ്മതം ചോദിച്ചത്. അപ്പൊ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വഅലൈക്കും മുദ്ഖുൽ, നബിയെ സലാം തിരിച്ചുമുണ്ട്, തങ്ങൾ കടന്നോളൂ, പ്രവേശിച്ചോളൂ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അന വമം മഈ, ഞാൻ ഒറ്റക്ക് കടക്കണോ? അതല്ല, എന്റെ കൂടെ വേറൊരു അതിഥിയുണ്ട്, അതിഥിയും ഇങ്ങോട്ട് വരണോ? അതിഥി വരണ്ട, അതിഥി അവിടെ തന്നെ നിന്നാ മതി, തങ്ങം മാത്രം വന്നാ മതി എന്ന് പറഞ്ഞില്ല. കാരണം അതിഥികളെ വീട്ടിൽ സ്വീകരിക്കുന്നത് വലിയ ബർക്കത്താണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഒരു അതിഥി വീട്ടിലേക്ക് വന്നാൽ ആയിരക്കണക്കിന് മലക്കുകൾ അതിഥികളെ കൂടെ വരുമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി അങ്ങനെ പഠിപ്പിക്കുകയാണ്. ചില വീട്ടുകാരുണ്ട്, ഇവർ വേറെ സ്ഥലത്ത് പോയാൽ എത്ര വേണമെങ്കിലും തിന്നും, വേറെ ആളുകൾ ഇങ്ങോട്ട് വന്നാലോ ഉണ്ടാക്കി കൊടുക്കാൻ തീരെ മനസ്സില്ല. നമ്മൾ അങ്ങനെ ആകരുത്, നമ്മൾ അതിഥികളെ സൽക്കരിക്കുന്നവരാകണം. ഈമാനുള്ളവർക്കാണ് ആ ഒരു കഴിവുണ്ടാവുക. അതുകൊണ്ടാണല്ലോ ചില ആളുകൾക്ക് വിളിച്ചിട്ട് പറയും, നിങ്ങൾ അവിടെ ഉണ്ടോ എന്ന് ചോദിക്കും. ഉണ്ടോ എന്ന് ചോദിച്ചാല് എന്തേ നല്ലല്ലോ മറുപടി പറയേണ്ടത്, ഒന്നിരിക്കലോ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല, അങ്ങനെയല്ലേ പറയേണ്ടത്? ഉണ്ടോ എന്നല്ലേ ചോദിച്ചത്, നിങ്ങൾ വീട്ടിലുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ അതിന്റെ മറുപടി? ഒന്നിരിക്കലോ ഉണ്ട് എങ്കിലും ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. പക്ഷെ ആദ്യം തന്നെ തിരിച്ചങ്ങോട്ടാ ചോദ്യം, എന്തേ? അതെന്താ അങ്ങനെ പറയാൻ കാരണം? വേറെന്തോ ഒരു വിഷയത്തിനാണെങ്കിൽ ഉണ്ട് എന്ന് പറയാം, വെറുതെ കളവ് പറയണ്ടല്ലോ. അതേസമയത്ത് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, അപ്പൊ വീട്ടിൽ ഉണ്ടെങ്കിൽ ഒന്ന് കയറാന്ന് കരുതിട്ടാ, അത് ശരിയാ, ഞാൻ ഇപ്പൊ ഒരു സ്ഥലത്തേക്ക് പോവാൻ വേണ്ടി കിഴിഞ്ഞതാണ്. അപ്പൊ എവിടേക്ക് കിഴിഞ്ഞത്? ടോയ്ലറ്റിലേക്ക് പോവാനാ? വേറെ എവിടേക്കും പോവാനല്ല, ടോയ്ലറ്റ് വീട്ടിന്റെ ഉള്ളിൽ തന്നെ അല്ലേ, അതല്ലെങ്കിൽ കമ്പൗണ്ടിന്റെ ഉള്ളിൽ തന്നെ അല്ലേ, വീട്ടിന്റെ പുറത്താണെങ്കിൽ തന്നെ. അത്രയും അതിഥികളെ സ്വീകരിക്കാൻ വലിയ മടിയുള്ള ചില ആളുകളുണ്ട്. അങ്ങനെ ആകരുത്. അതിന് വീട്ടിലെ സ്ത്രീകൾ അവരുടെ ക്രെഡിറ്റ് ആണത്, പുരുഷന്മാരുടെ ക്രെഡിറ്റ് അല്ല. ചില സ്ത്രീകൾ എത്ര വേണമെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും, അവർക്ക് ഒരു ചെറിയ മനസ്സമാധാനത്തിനൊരു കുറവില്ല. അത് വീട്ടിലെ വലിയ വിഷയമാണ്. അതുകൊണ്ട് ഞാൻ എല്ലാ ഉമ്മമാരോടും ഇന്നലെ കൊട്ടമുടിയിൽ പറഞ്ഞതുപോലെ ഇവിടെയും പറയാണ്, നമ്മുടെ പെൺകുട്ടികൾക്കൊക്കെ നല്ല വീട്ടു ജോലി പഠിപ്പിക്കണം. ഇനിയിപ്പോ എല്ലാ പെൺകുട്ടികളും ശരിയത്ത് പഠിക്കുകയാണ്, വേണ്ടാന്നല്ല ഞാൻ പറഞ്ഞ, പഠിക്കണം.
ഡിഗ്രി പഠിക്കുകയാണ്, എല്ലാം പഠിക്കണം, അതിന്റെ കൂടെ ഉമ്മമാരെ വീട് വീട്ടുജോലിയും കൂടി പഠിപ്പിക്കണം. ശരീഅത്ത് പഠിക്കുന്നതിൻ്റെ തിരക്കിൽ, അതുപോലെ തന്നെ ഡിഗ്രി പഠിക്കുന്നതിൻ്റെ തിരക്കിൽ വീട് ജോലി നമ്മുടെ പെൺമക്കൾ പഠിക്കാതിരുന്നാൽ, ഇവൾ കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് എത്തിയാൽ അമ്മായിമാർക്ക് വേണ്ടത് ഇവളെ ബി കോം അല്ല, അമ്മായിമക്ക് വേണ്ടത് ഇവളെ സയൻസ് അല്ല, കോമേഴ്സ് അല്ല, ആർട്സ് അല്ല, അമ്മായിമാർക്ക് വേണ്ടത് ഇവളെ ശരീഅത്തല്ല, അമ്മായിമാർക്ക് വേണ്ടത് അമ്മായിമാൻ്റെ കൂടെ നിന്നിട്ട് ഉള്ളി പൊറിച്ചു കൊടുക്കാനാ, അമ്മായിമ്മക്ക് ഒരു ചായ ഉണ്ടാക്കി കൊടുക്കാനാ, കാപ്പി ഉണ്ടാക്കി കൊടുക്കാനാ. എല്ലാ ഡിഗ്രിയും മരുമകൾക്കുണ്ട്, പക്ഷേ അടുക്കള ഡിഗ്രി മാത്രം മരുമകൾക്കില്ല, അങ്ങനെ ആകാൻ പാടില്ല. അതുകൊണ്ട് കൊളക്കേരിയിലെ എല്ലാ ഉമ്മമാരോടും ഞാൻ പറയട്ടെ, നിങ്ങളിങ്ങനെ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മക്കൾ പെൺമക്കൾക്കത് പഠിപ്പിക്കണം, അല്ലെങ്കിൽ ഭാവിയിൽ കല്യാണത്തിന് ശേഷം അവർ കുടുങ്ങിപ്പോകും. ഇങ്ങനെ വീട്ടിൽ അടുക്കള ജോലി അറിയാത്തതിൻ്റെ പേരിൽ എത്രയോ ത്വലാക്കുകൾ സംഭവിച്ചത് ഈ പാവപ്പെട്ടവന്റെ അറിവിലുണ്ട് കേട്ടോ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയം മറക്കണ്ട. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഞാൻ മാത്രം വന്നാ മതിയോ, എന്റെ കൂടെ ഒരു അതിഥിയുണ്ട്, അതിഥിനെയും കൂട്ടട്ടെ. ഖാലത്ത്, ചില ഉമ്മമാർക്കൊരു സ്വഭാവം ഉണ്ട്, ഇപ്പൊ ഈ യാസെല്ലാം ഇട്ടിട്ട് വരുന്ന സമയല്ലേ, അതിനെന്തെന്ന് ഇവിടെ പറയാ, നമ്മളെ നാട്ടിലൊക്കെ പിലിന്റെ വേശല്ലാം ഇട്ടിട്ട് ഇവിടെ വരൂല, അതൊന്നും സിംഹത്തിന്റെയും ഒക്കെ ഓരോ ജീവികൾ വേഷം ഇട്ടിട്ട് നമ്മളെ നാട്ടിലൊക്കെ കൂടുതലാ, ഇവിടെ കുറവാ, മുമ്പുണ്ടേ കുറവാണ്. എന്നാൽ അപ്പുണ്ട് ചില സ്ത്രീകൾക്കൊരു സ്വഭാവം, എല്ലാവരും വന്ന് പുറത്തു വന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കും, അങ്ങനെ ആകാൻ പാടില്ല. ഒരിക്കലും അന്യ പുരുഷന്മാർക്ക് മുന്നിൽ ഒളിവിൽ വരാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതങ്ങ് ചോദിച്ചപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയേ, എന്റെ ഔറത്ത് പൂർണമായും മറച്ചിട്ടില്ല, അന്യ പുരുഷന്റെ മുന്നിൽ ശരീരം മുഴുവനും ഔറത്തല്ലേ, ഞാൻ എന്റെ തല മറച്ചിട്ടില്ല. എന്തേ മറക്കാത്തത്? വീട്ടിൽ തുണിയില്ല. ഓ ഉമ്മമാരെ, ലോക നേതാവിന്റെ മകളാണ്, പക്ഷേ തലമറക്കാൻ ഒരു ശാല് വീട്ടിലില്ല. അത്രയും പ്രയാസത്തോടെ ജീവിച്ച മഹതിമാരല്ലേ അവർ. അതേസമയത്ത് നമ്മുടെ നാട്ടിലെ ഉമ്മമാരുടെ അവസ്ഥയോ, എത്രയോ പുതിയ തുണി അലമാരയിലുണ്ട്, ഗോഡ്രേജിലുണ്ട്, ചെറിയ പെരുന്നാളിനിട്ട തുണി ബലി പെരുന്നാളിനിടാൻ പാടില്ല എന്ന് വാശിയുണ്ട് ചില ഉമ്മമാർക്ക്. ഭർത്താവിന്റെ സാമ്പത്തിക നിലവാരം എന്താണെന്ന് പോലും നോക്കൂല. ഉമ്മമാരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, പഴയ കാലം പോലെയല്ല ഇപ്പൊ നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ സാമ്പത്തിക നിലവാരം മുഴുവനും തകർന്നിരിക്കുകയാണ്. വിദേശ നാടുകളും പഴയ കാലം പോലെയല്ല, വലിയ പ്രയാസത്തിലാണ്. ഓരോ ദിവസവും പല പ്രവാസികളും വലിയ പ്രയാസം പറഞ്ഞ് കരഞ്ഞ് വിളിക്കുന്നവരുണ്ട്. ഇന്നും ഈ പാവപ്പെട്ടവനെ വിളിച്ചവരുണ്ട്. നമ്മുടെ പരിപാടിയെ ലൈവായി കാണുന്ന എത്രയോ ആളുകൾ വേറെയുമുണ്ട്. അല്ലാഹു എല്ലാവർക്കും സമാധാനം കൊടുക്കട്ടെ. അപ്പൊ ഞാൻ സർവ ഉമ്മമാരോട് പറയട്ടെ, നിങ്ങളതാ സ്വർഗത്തിന് വേണ്ടി ജീവിക്കുന്ന ഉമ്മമാരാകണം. ഒരിക്കലും ഭർത്താവിന്റെ സാമ്പത്തിക ശേഷി അറിയാതെ അത് വേണം ഇത് വേണം എന്ന് വാശി പിടിക്കുന്നവരാകരുത്. ഇതിന്റെ അർത്ഥം ഭാര്യമാർക്ക് ഒന്നും വാങ്ങിക്കൊടുക്കാൻ പാടില്ല എന്നല്ല, അത് ഭർത്താക്കന്മാരും ചിന്തിക്കണം. ചില ഭർത്താക്കന്മാരുണ്ട് ഭാര്യമാർക്ക് ആവശ്യമുള്ളത് പോലും വാങ്ങിക്കൊടുക്കൂല, അങ്ങനെ ആകരുത്. ആവശ്യമുള്ളത് വാങ്ങിക്കൊടുക്കണം. സുബ്ഹാനല്ലാഹ്, ഏറ്റവും ഉത്തമമായ നീ ചെലവഴിച്ചത് ഏതാണ്? പള്ളിക്ക് കൊടുക്കുന്നത് വലിയ കൂലിയുള്ളതാണ്, മദ്രസക്ക് കൊടുക്കുന്നത് വലിയ കൂലിയുള്ളതാണ്, SSF ഇവിടെ പ്രവർത്തിക്കുമ്പോ സംഘടനക്ക് കൊടുക്കുന്നത് വലിയ കൂലിയുള്ളതാണ്. പക്ഷേ നിങ്ങൾ കൊടുക്കുന്ന ചെലവുകളിൽ വെച്ച് ഏറ്റവും ഹൈറായ ചെലവ് നാളെ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോൾ നിങ്ങൾക്ക് കൂടുതലും പ്രതിഫലം കിട്ടുന്നത് നിങ്ങളെ ഭാര്യക്ക് കൊടുത്തതാണ്, മക്കൾക്ക് കൊടുത്തതാ. അതുകൊണ്ടല്ലേ ഇത് സ്വഫർ മാസമല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ വഫാത്താകാൻ കാരണം
കാരണമായ പനി ബാധിച്ചത് സഫറിന്റെ അവസാന ഘട്ടത്തല്ലേ. ഞാനിപ്പോൾ വഫാത്തിനെ കുറിച്ച് പറയില്ല. ഇൻഷാ അല്ലാ നാളെ ഈ പാവപ്പെട്ടവൻ സേവനം ചെയ്യുന്ന മൂഢബിദ്ര ദിക്റ ക്യാമ്പസിൽ ഒരു 2 മണിക്കൂർ നേരം ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഗോതമ്പിന് പകരം ചെലവിന് കൊടുക്കാനാണ് ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, നബിയെ തലമറക്കാനൊന്നുമില്ല. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ അകത്തേക്ക് ഒരു തുണിയങ്ങ് വലിച്ചെറിഞ്ഞു കൊടുത്തു, തലമറക്കാനാണ്. എന്നിട്ടാണ് ഇമ്രാൻ ഇബ്നു ഹുസൈൻ തങ്ങളെയും കൂട്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അകത്തേക്ക് പോകുന്നത്. മഹാനവരികൾ പറയാണ്, ഹബീബായ തങ്ങൾ അടുത്തിരുന്നു, ഞാൻ കുറച്ച് ദൂരെ ഇരുന്നു. ചോദിച്ചു, ബാപ്പ മകളോട് ചോദിച്ചു, മോളേ എങ്ങനെയുണ്ട് ജീവിതം? അപ്പ പറഞ്ഞു, ബാപ്പ ഭക്ഷണം കഴിച്ചിട്ടില്ല, ഭക്ഷണം കഴിക്കാതെ ദിവസങ്ങളോളമായി. ലൈസ ഇന്ദി മാ ആകുലു, തിന്നാൻ പറ്റിയതൊന്നും എന്റെ അരികിലില്ല. ഈ ഒരു വാക്കങ്ങ് കേട്ടപ്പോൾ ഫബകാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തിന്നാൻ പറ്റിയതൊന്നും മകളെ വീട്ടിലില്ല എന്നറിഞ്ഞപ്പോ ലോകനേതാവ് കരഞ്ഞുപോയി. കടം ചോദിച്ചാൽ സ്വഹാബത്ത് കടം കൊടുക്കാനുണ്ട്. വലിയ വലിയ മുതലാളിമാര് ശിഷ്യന്മാരായിട്ടുണ്ട്, പക്ഷേ അവരോട് ദീനിന് വേണ്ടി എല്ലാം ചോദിച്ചിട്ടുണ്ട്, സ്വന്തത്തിന് വേണ്ടി ഒന്നും ചോദിച്ചിട്ടില്ല. അങ്ങനെയുണ്ടായിരുന്നെങ്കിൽ ഒരു യഹൂദിയുടെ അരികിൽ പടയങ്കി പണയം വെക്കേണ്ടതുണ്ടായിട്ടുണ്ടോ? ദീനിന് വേണ്ടി പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, സ്വന്തത്തിന് വേണ്ടി ചോദിച്ചിട്ടില്ല. എല്ലാവരും മനസ്സിലാക്കണം, സ്ഥാപനം നടത്തുന്നവരുണ്ട് ആലിമീങ്ങൾ, സ്ഥാപനം നടത്തുന്നവരുണ്ട് തങ്ങന്മാർ. ആ തങ്ങന്മാരും ആലിമീങ്ങളും സ്ഥാപനം നടത്തുമ്പോൾ അവരതാ പിരിവ് നടത്താറുണ്ട്. ആ പിരിവിനെ ചില ആളുകൾ പരിഹസിക്കാറുണ്ട്. ഞാൻ എല്ലാവരോടും പറയട്ടെ, ഒരിക്കലും നിങ്ങളതിനെ പരിഹസിച്ചു പോകരുത്. ചിലപ്പോൾ അത് നിങ്ങളെ ജീവിതത്തിന് തിരിച്ചടിക്കും കേട്ടോ. എന്തേ കാരണം? അവർ പിരിക്കുന്നത് അവരുടെ ഭാര്യക്ക് ചെലവിന് കൊടുക്കാനല്ല, അവരുടെ മക്കൾക്ക് ചെലവിന് കൊടുക്കാനല്ല, അവരെ സമുദായത്തെ നന്നാക്കാനാണ്, പാവങ്ങളെ പഠിപ്പിക്കാനാണ്. ഞാൻ ഇവിടെ വന്നപ്പോഴും കുഞ്ചിലത്ത് നിന്ന് അഷറഫ് എന്ന് പറയുന്നൊരു സഹോദരൻ, ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് ഇവിടെയുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ കയ്യിലൊരു 4000 രൂപ ഈ പാവപ്പെട്ടവൻ്റെ സ്ഥാപനത്തിലേക്ക് കൊടുത്തുപോയി എന്ന് കേട്ടു. അദ്ദേഹത്തിൻ്റെ കുട്ടിക്ക് സുഖമില്ല എന്ന് പറഞ്ഞു കേട്ടു. അർഹമുറാഹിമീനായ റബ്ബേ, ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് നീ ആ കുഞ്ഞിന് ശിഫ നൽകണേ റഹ്മാനേ. ഞാൻ പറഞ്ഞു വന്നത് അവരൊക്കെ അതിനു വേണ്ടി പിരിവുകൾ നടത്തുമ്പോൾ നമ്മൾ ഒരിക്കലും പരിഹസിച്ചു പോകരുത്. ആ പിരിവ് നടത്തിയിട്ടല്ലേ ഇവിടെ മഹാന്മാര് സ്ഥാപനമുണ്ടാക്കിയത്. സുൽത്താനുൽ ഉലമാ ശൈഖുന കാന്തപുരം ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. എന്റെ ആരും ആമീൻ പറയാത്തത്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. എന്റെ കാരണം അറിയോ, ചിലപ്പോ നമ്മൾ സ്വർഗത്തിലെത്താൻ ഈ ആമീനായിരിക്കും കാരണം. കാരണം ഇന്നത്തെ ഏറ്റവും വലിയ യോദ്ധാവാരാ ഇന്ന് ജീവിച്ചിരിപ്പുള്ളവർ വെച്ച്, അൽ മുജാഹിദു ഫീ സബീലില്ല, അല്ലാന്റെ മാർഗത്തിലുള്ള ഏറ്റവും വലിയ യോദ്ധാവ് വാള് കയ്യിൽ പിടിച്ചവനല്ല, തോക്ക് പിടിച്ചവനല്ല, പീറങ്കി ഉപയോഗിച്ചവനല്ല, പിന്നെ ആരാണ്? ഇന്നത്തെ ഏറ്റവും വലിയ യോദ്ധാവ് ഷെയ്ഖുന സുൽത്താനുൽ ഉലമാ ഉസ്താദ് അവരുകളാ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. മർക്കസ് ഇല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. മർക്കസ് ഉണ്ടല്ലോ, മർക്കസ്, മർക്കസ് ഇല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി? നമ്മുടെ കൊടക് ജില്ലയിൽ എത്രയോ സ്ഥാപനങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട സാജി ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സ്ഥാപനം വരെയുണ്ട്. ആ സ്ഥാപനങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി? നമ്മളിവിടെ ഇങ്ങനെ ഇരുന്നിട്ട് അഭിപ്രായം പറയാൻ വലിയ ഉഷാറാ, പക്ഷേ നമ്മുടെ കൂട്ടത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ചു, മർക്കസിലൊക്കെ എത്ര 1000 കണക്കിന് മക്കളാ ഉള്ളത്. ഒരു കുട്ടിക്ക് നമ്മെ കൊണ്ട് ഭക്ഷണം വെക്കാൻ കഴിയുമോ? ഇവിടെ കൊളക്കേരിൽ ഉസ്താമാർക്കൊക്കെ ഭക്ഷണം വീട് വിടുന്ന വീടുകളെന്നാ
കാന്റീന. ആ അപ്പൊ ആദ്യം തന്നെ കാന്റീന് ചെയ്തു. എന്തേ കാരണം? വീട്ടുകാരില്ലാതെ ആയാൽ ഉസ്താദുമാർക്ക് ഭക്ഷണം മുടങ്ങണ്ട. അതുകൊണ്ട് ഒരു നേരത്തെ ഭക്ഷണം പോലും ഉസ്താദുമാർക്ക് മുടങ്ങി കിട്ടാൻ പാടില്ല. അവർ നല്ല ഭക്ഷണം കഴിക്കണമെന്ന് കരുതിയിട്ട് ആദ്യം തന്നെ കാന്റീന് ചെയ്തു. അള്ളാഹു ഈ കൊളക്കേരി നാട്ടുകാർക്കൊക്കെ വലിയ ബറക്കത്ത് ചെയ്യട്ടെ. അതേ സമയത്ത് നിങ്ങൾക്കറിയോ, എന്നോടിപ്പോ ഒരാൾ പറഞ്ഞു, ഉസ്താദെ ഞാൻ നിൽക്കുന്ന മഹല്ലില് നമ്മളും 5 പേര് ഉസ്താദുമാരുണ്ട്. ആ എന്നിട്ടോ ഒരു വീട്ടുകാര് അന്നില്ല, അന്ന് അവർ വേറെ പോവാണ്. അപ്പൊ അന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാൻ ആ വീട്ടിൽ ആളുകൾ ഇല്ലാത്തതുകൊണ്ട് പൈസ തന്നു, 300 രൂപ തന്നു. 300 രൂപ എത്ര പേർക്ക്? 5 ഉസ്താദുമാർക്ക്. അപ്പൊ നിങ്ങൾ ചോദിക്കും, രാവിലത്തെ നാശത്തിന് എന്തിനാ 300 രൂപ? രാവിലത്തെ നാശത്തക്ക് മാത്രല്ല, രാവിലത്തെ നാശത്തും അതിൽ കഴിക്കണം, ഉച്ചത്തെ ചോറും കഴിക്കണം, വൈകുന്നേരത്തെ ചായം കുടിക്കണം, രാവിലത്തെ ഭക്ഷണം കഴിക്കണം. എങ്ങനെ ഉണ്ടാവും മട്ടം? ഇതിപ്പോ 5 ഉസ്താദുമാർക്ക് ഭക്ഷണം കൊടുക്കുന്നതിന്റെ ആവേശ എന്നെങ്ങളൊന്ന് ആലോചിച്ചാക്ക്. ഷെയ്ഖുന കാന്തപുര ഉസ്താദ്, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്. നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് നമ്മൾ കുറ്റം പറയുന്നതിന് പകരം ഇവിടെ ഒന്നും അത്തരക്കാരില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളെ സ്വന്തം ലാഭത്തിന് വേണ്ടി നമ്മൾ ആരാനെ കുറ്റം പറഞ്ഞാൽ തീർച്ചയായും ആഖിറത്തിൽ വിരല് കടിക്കും, ഒരു സംശയമില്ല. നമ്മളിങ്ങനെ ഒച്ച വെക്കേണ്ട ആവശ്യമില്ലല്ലോ, പൊട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നമ്മളിങ്ങനെ ഒറ്റക്ക് തനിച്ചിരുന്ന് ആരും ഇല്ലാത്ത സമയത്ത് ഒറ്റക്ക് ഇരുന്നിട്ട് നമ്മൾ ഇതൊന്ന് ചിന്തിക്കുക, എന്താണ് ഉസ്താദ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ എവിടെയാ? നമ്മളൊക്കെ ഇവിടെ ഉള്ള സമയത്ത് ഉസ്താദ് യൂറോപ്പിലാ, പിന്നെ ഈജിപ്തിലാ, മിസിറിൽ. എന്താ കാരണം? കാരണം ഇന്റർനാഷണൽ സമ്മേളനത്തിന് പങ്കെടുക്കാൻ വേണ്ടി പോയതാ. എന്നിട്ട് അവിടുന്ന് മാധ്യമങ്ങളോട് സംസാരിക്കാൻ. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഒരു യോദ്ധാവ് വേറെ ആരാളും അൽ മുജാഹിദു ഫീ സബീലില്ല? ഇതാണല്ലോ ജിഹാദ്. ചെറുപ്പക്കാരെ, ഇതിനേക്കാളും വലിയ ജിഹാദ് ഏതാ? സ്ഥാപനമുണ്ടാക്കൽ ജിഹാദാണ്, SSF പ്രവർത്തിക്കൽ ജിഹാദാണ്, പള്ളിക്ക് നേതൃത്വം ഒഴിക്കൽ ജിഹാദാണ് അല്ലേ? എത്ര ആളെ ശല്യം ചെയ്യേണ്ടി വരും, ഇതിനേക്കാളും വലിയ ജിഹാദ് വേറെ എന്താ? ഒരു പള്ളിന്റെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, മാഷാല്ലാ അല്ലേ? അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. മൂപ്പനോട് ചോദിച്ചു നോക്കണം, ഒരു പള്ളിയുടെ വൈസ് പ്രസിഡന്റ് ആയാൽ ഇടങ്ങിയത്. നമ്മൾ കരുതാ വൈസ് പ്രസിഡന്റാ, സ്റ്റേജിലൊക്കെ ഇരിക്കാൻ പറ്റുമോ? ഇരിക്കോ. തലവേദന അവർക്ക് അറിയോ അതിന്റെ തലവേദന എത്രയാണ്? ഒരു സംഘടന, നമ്മൾ ആഫിയൻ സാരി ഉസ്താദ് സ്റ്റേറ്റ് സംഘടന പ്രസിഡന്റ് ആയിരുന്നു, എന്നാൽ ഒരു സംഘടനയുടെ പ്രസിഡന്റ് മുജാഹിദാണ്, യോദ്ധാക്കളാണ്. ഒരു യോദ്ധാക്കൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഒരിടത്ത് മൂലയിൽ ഇങ്ങനെ ഇരുന്നിട്ട് തോക്കും പിടിച്ചിട്ട് ഇങ്ങനെ, അത് എന്ത് യോദ്ധാവ്? അതിന് യോദ്ധാവ് എന്നല്ല പറയാ, കള്ളൻ എന്ന പറയാ. അപ്പൊ ഇങ്ങനെ ഒരു സ്ഥലം ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയണത്, ഞാൻ ആരെയും ഭീഷണിപ്പെടുത്താനോ ഒന്നും പറയല്ല, ചിന്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഒരു സംഘടനയുടെ പ്രസിഡന്റ് ആകുമ്പോ അതിന്റെ പ്രയാസം എത്ര, അതിന്റെ തലവേദന എത്രയാ? നമ്മളിങ്ങനെ പത്രത്തിൽ സ്റ്റേറ്റ് പ്രസിഡന്റ് എന്നിങ്ങനെ പറയുമ്പോ, ഓ അനൗൺസ്മെന്റ് മൈക്കിലൊക്കെ അനൗൺസ് ചെയ്യുമ്പോ, ഓ സ്റ്റേറ്റ് പ്രസിഡന്റ്, ഒന്ന് സ്ഥാനപ്പേരാ. ചില ആൾക്കാർ മനസ്സിലാക്കി അതിന്റെ പേര് എന്തൊക്കെ ചെയ്യാന്ന്. അതിന്റെ ഒരു റിസ്ക് എത്രയാ? ഒരു സ്റ്റേറ്റ് പ്രസിഡന്റ് എത്ര യൂണിറ്റുകളെയാണ് നിയന്ത്രിക്കേണ്ടത്? അതിനേക്കാളും വലിയ യോദ്ധാവ് വേറെ ഉണ്ടോ? അതാണല്ലോ ഇവിടെ ഷെയ്ഖുന കാന്തപുര ഉസ്താദ് ചെയ്യണം. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഈജിപ്തിലാണ്, പിന്നെ വേറെ സ്ഥലത്താണ്, ഇങ്ങനെ ഓരോ സ്ഥലത്തും. മർക്കസിലെ എത്ര സ്റ്റാഫുകൾക്കാ ശമ്പളം കൊടുക്കുന്നത്? ഞാൻ എന്റെ ദർസിലെ 2 മുദരിസുമാർക്ക് ശമ്പളം കൊടുക്കുമ്പോ തന്നെ യാ അല്ലാഹ്. അതേ സമയത്ത് എത്ര സ്റ്റാഫുകൾക്കാ ഉസ്താദ് മർക്കസിൽ ശമ്പളം കൊടുക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. എത്ര ആളുകൾക്കാണ് അറിവ് പകർന്നു കൊടുക്കുക? എത്ര ആലിമികളാണ് ഇന്ന് സമൂഹത്തിന് ഇറങ്ങിയിട്ടുള്ളത്? ആ സഖാഫികൾ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് പള്ളികളിൽ ഇമാമത്ത് നിൽക്കാൻ ആരാണ്? നിങ്ങളുടെ മക്കൾക്ക് അലിഫ് ബാവ് പഠിപ്പിക്കാൻ ആരാണ്? നിങ്ങൾക്ക് വാദ് പറഞ്ഞു തരാൻ ആരാണ്? ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ എം എ ഉസ്താദ്, അള്ളാഹു ദർജ വർദ്ധിപ്പിക്കുമാറാവട്ടെ. ഈ അടുത്ത് സമസ്ത ഉപാധ്യക്ഷൻ ഷെയ്ഖുന എ.കെ. ഉസ്താദ് വഫാത്തായി, അള്ളാഹു തആല ദർജ വർദ്ധിപ്പിക്കുമാറാവട്ടെ. അവരൊക്കെ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് സഅദി പണ്ഡിതന്മാരുണ്ടോ? താജുൽ ഉലമ അല്ലാഹു ദർജ വർദ്ധിപ്പിക്കട്ടെ. അവരില്ലായിരുന്നെങ്കിൽ ഇന്ന് മദനി പണ്ഡിതന്മാരുണ്ടോ? അതിനേക്കാളും വലിയ യോദ്ധാക്കൾ വേറെ ആരാണുള്ളത്? ഞാൻ പറഞ്ഞു വന്നത് സുബ്ഹാനല്ലാഹ്, അവരാണ് വലിയ പ്രവർത്തനങ്ങളെല്ലാം കാഴ്ചവെക്കുന്നത്. എത്ര പാവങ്ങളെ കെട്ടിച്ചയച്ചു, എത്ര പാവങ്ങളെ കെട്ടിച്ചയച്ചു ആ കാന്തപുരം ഉസ്താദ്. അതുകൊണ്ടാണ് അവർക്ക് ആ പ്രവർത്തനങ്ങളൊക്കെ നടക്കുമ്പോഴാണ് അവർക്ക് അത്രയും വലിയ പവർ കിട്ടുന്നത്. ഞാൻ നേരത്തെ തുടക്കത്തില് താജുൽ ഉലമാൻ ഒരു കാര്യം പറഞ്ഞതിന്റെ ഇടക്ക് വെച്ചിട്ട് ഇങ്ങോട്ട് വന്നതാ. താജുൽ ഉലമാ 60 വർഷക്കാലം ഉള്ളാളത്ത് ദർസ് നടത്തി. ആ ദർസ് നടത്തുന്നതിന്റെ പവർ ചെറുതാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്.
ഈ വെല്ലുപ്പ വെല്ലുപ്പ പേരക്കുട്ടിനെയും കൂട്ടിയിട്ട് നേരെ വന്നു തങ്ങളടുത്ത്. പറഞ്ഞു, മിണ്ടൂല, കുട്ടി പ്രസവിക്കപ്പെട്ടതിന് ശേഷം മിണ്ടിയിട്ടില്ല എന്നറിഞ്ഞു. ആണോ? അതെ. ഈ കുട്ടിയുടെ മുഖത്ത് നോക്കിയിട്ട് തങ്ങൾ ചോദിച്ചു, ഇതാരാന്ന് ചോദിച്ചു. വെല്ലുപ്പാനെ കാണിച്ചിട്ട് അങ്ങനെ, ആരാ? അതുവരെ മിണ്ടാത്ത ഈ പേരക്കുട്ടി പറഞ്ഞു, എന്റെ വെല്ലുപ്പാണ്. കണ്ട, സംസാരിച്ചു, മന്ത്രിച്ചില്ല, ഒന്നും ചെയ്തില്ല. ഈ കുട്ടിയോട് ചോദിച്ചതാ, ഇതാരാ? വെല്ലുപ്പാനെ കാണിച്ചിട്ട്, ഇതാരാ? അതെന്റെ വെല്ലുപ്പാണ്. അന്ന് മുതൽ ആ കുട്ടി അങ്ങ് സംസാരിച്ചു. അപ്പൊ അവർക്കൊക്കെ ബർക്കത്ത് അത്രയും വലിയ പവർ കിട്ടാൻ കാരണം അതാണ്. അതാണ് നല്ല ദീനീ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം. നോളേജ് സിറ്റി എന്ന് പറഞ്ഞില്ലേ, നമുക്ക് പറയാൻ എന്തൊരു ചുരുക്കല്ലേ, നോളേജ് സിറ്റി. ഓ, എന്തൊരു ചുരുക്ക. നോളേജ് സിറ്റി എവിടെ പോയി നോക്കിയാൽ ഇന്ന് കാണാം, എവിടെന്ന്? എന്തൊക്കെയാ സുബ്ഹാന ജല്ല ജലാലു. ചില മനുഷ്യന്മാർ ഇപ്പൊ നോളേജ് സിറ്റി ആയപ്പോഴേക്ക് ഫോട്ടോ എടുക്കാനായിട്ട് മാത്രം പോകുന്നവരുണ്ട്. കാരണം അത്രയും നല്ല ഭംഗിയുള്ള ഒരു പരിസരം അവർക്ക് വേറെ കിട്ടിയിട്ടില്ല. കൂട്ടത്തിൽ ഒരു കാലത്ത് നോളേജ് സിറ്റി എവിടെയാന്ന് ചോദിച്ചവർ വരെ ഉണ്ട്. നമ്മൾ അതാ പറയണത്, ഒരു കാര്യം നമ്മൾ സംസാരിക്കുമ്പോ, പ്രസംഗിക്കുമ്പോ, അഭിപ്രായം പറയുമ്പോ, ഈ സംസാരം ഭാവിയിലും ഉണ്ടാവും. ഇതിപ്പോ പഴയ കാലം പോലെയല്ല. ഇപ്പൊ ഈ കൊളക്കേരിയിൽ പാവപ്പെട്ട ഞാൻ സംസാരിച്ചാൽ അതൊക്കെ ഇവിടെ കേസോസിയാറിൽ ഇങ്ങനെ പിടിപ്പിക്കുകയാണ്. യൂട്യൂബിൽ ഞാൻ മരിച്ചാലും കൊളക്കേരിയിലെ 2018 എന്റെ ഈ സംസാരം ഞാൻ മരിച്ചാലും ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ഇപ്പൊ സംസാരിക്കേണ്ടത് ഞാൻ മരിച്ചാലും ജനങ്ങൾ കേട്ടാൽ അത് തെറ്റാണെന്ന് മനസ്സിലാക്കാൻ പാടില്ലാത്ത രൂപത്തിൽ സംസാരിക്കണം. ഒറ്റയടിക്ക് അങ്ങനൊന്നും അവിടെ ഇല്ല. നടക്കൂല എന്ന് പറഞ്ഞാൽ അവിടെ നടന്നാലോ? നടന്നല്ലോ. നോളേജ് സിറ്റി വന്നില്ലേ, ലോ കോളേജ് വന്നില്ലേ. പഴയ കാലത്ത് ഞാനൊക്കെ ഇപ്പൊ ചിന്തിക്കാണ്, സുബ്ഹാനല്ലാ, എന്റെ ഉമ്മ കുറച്ചു കാലം ലേറ്റായിട്ട് എന്നെ പ്രസവിച്ചിരുന്നെങ്കിലോ. പക്ഷെ എന്റെ ഉമ്മ ഇത് കേട്ടാൽ വല്ലാതെ ദേഷ്യപ്പെടും കേട്ടോ. അല്ലാതെ നമ്മുടെ ഉമ്മമാർക്കൊക്കെ ആഫ് ചെയ്ത് കൊടുക്കട്ടെ. എന്റെ കാരണം അല്ലാതെ തന്നെ വളരെ വൈകിട്ടാണ് എന്റെ ഉമ്മ എന്നെ പ്രസവിച്ചത്. ഇനി കുറച്ചും കൂടി വൈകിയാലും നീ ഒരു അഡ്വക്കേറ്റ് ആകാൻ വേണ്ടിയിട്ട് ഞാൻ കുറെ വൈകിട്ടാടാ, എനിക്കൊരു മോനെ കിട്ടണമെന്ന് കൊതിക്കണമെന്ന് പറഞ്ഞിട്ട് എന്റെ ഉമ്മ എന്നോട് ദേഷ്യപ്പെടൂലേ. അല്ലാതെ തന്നെ നമ്മുടെ ഉമ്മമാർക്കും ഉപ്പമാർക്കൊക്കെ നല്ല ദീർഘായസ് കൊടുക്കട്ടെ. കാരണം എന്താ, ഇപ്പൊ ഇറങ്ങുന്ന സഖാഫിമാരൊക്കെ അഡ്വക്കേറ്റുമാരായി പുറത്തു വരാം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, അങ്ങനെ ആകണം. അങ്ങനെ ആയില്ല എന്ന് കണ്ടാലോ, പഴയ കാലം പോലെയല്ല. പഴയ കാലത്ത് നമ്മൾ മദ്രസയില് ഒരു കുട്ടിക്ക് അലിഫ് മാ പഠിപ്പിക്കുന്ന ഇങ്ങനെ ഇതാ ബോർഡിൽ ഇങ്ങനെ വരക്കും അലിഫ്. എന്നാ കുറച്ചപ്പുറം കഴിഞ്ഞാ ബാ, അതും ഏതിലാ? ചോക്ക് പീസിലാണ്. ഈ ചോക്ക് പീസിൽ ഇങ്ങനെ ആകുമ്പോ സുബ്ഹാന ജല്ല ജലാലു പഠിപ്പിക്കുന്ന ഉസ്താദിനെങ്കിലും അലർജി ആണെങ്കിൽ പൊടിയങ്ങ് മൂക്കിലോട്ട് പോയാൽ പിന്നെ അൽഹംദുലില്ലാഹ് പിന്നെ തുമ്മൽ വല്ലാതെ കൂടിയാൽ പിന്നെ ഇർഹമുക്കല്ലാ, നേരെ ഷഫാക്കല്ലാതാ, അല്ല സുഖപ്പെടുത്തി തരട്ടെന്ന് അല്ലേ. ഇന്ന് അതെല്ലാം മാറിയില്ലേ. ഇന്ന് മദ്രസകളെല്ലാം ഭംഗിയാക്കണം, എല്ലാ മദ്രസകളും ഭംഗിയാക്കണം, ഡിജിറ്റൽ മദ്രസകളാക്കണം കാലത്തിനനുസരിച്ച്. നമ്മളെ കുട്ടികൾ, നമ്മളൊരു സ്ഥലത്ത് പോയാൽ നമുക്ക് നല്ല സൗകര്യമാണ്, നമ്മൾ ചിന്തിക്കൂലേ? നമ്മുടെ കുട്ടികളല്ലേ ഈ മദ്രസയിൽ പഠിക്കുന്നത്, അവർക്ക് ആ പഴയ ഷെഡും ആ പഴയ അത് അങ്ങനെ ആകാൻ പാടില്ല. നല്ല സൗകര്യമുള്ള മദ്രസകൾ വേണം. അല്ലാഹു തആല തൗഫീഖ് കഴിയട്ടെ. ആ നിങ്ങളൊക്കെ ആ അഭിപ്രായക്കാരാണെന്ന് ആമീൻ പറഞ്ഞപ്പോ തന്നെ മനസ്സിലായി. അപ്പോഴുണ്ടാവും ചിലത്, എന്തിനാ ഇപ്പൊ ഒരു 2 മണിക്കൂർക്ക് വേണ്ടിട്ട് മദ്രസ? 2 മണിക്കൂർ അല്ല ആചാരെ, കൊല്ലത്തിൽ എത്ര മണിക്കൂറും ചിന്തിച്ചു. ഒരു ദിവസത്തിന് 2 മണിക്കൂർ നിങ്ങൾ കൂട്ടണ്ട, ഒരു കൊല്ലത്തിൽ എത്ര മണിക്കൂർ നമ്മുടെ കുട്ടികൾ ആ മദ്രസയിൽ കൂടേണ്ടി വരും. അതിനുമ്മമാരെ, നാട്ടിലുള്ള പുരുഷന്മാർ നിങ്ങളോട് പൊന്നു ചോദിച്ചാൽ ആഭരണം കൊടുക്കണം. നിങ്ങൾ എല്ലാം പുരുഷന്മാരെ കൊണ്ട് തന്നെ നടക്കൂല. നിങ്ങളൊക്കെ ഇന്നിപ്പോ പൈസ ഇല്ലാത്തതുള്ളൂ, പൊന്നിഷ്ടം പോലെ ഉണ്ട്, ആഭരണം ഇഷ്ടം പോലെ ഉണ്ട് അല്ലെ. അതിന് കുറവില്ലല്ലോ. ഞാനിപ്പോ ഈ അടുത്ത് സുൽത്താന്റെ മംഗലാപുരം സുൽത്താൻ കടയിലുള്ള ഒരു സെയിൽസ്മാനോട് ചോദിച്ചു, ഇപ്പൊ മനുഷ്യന്മാരെ കയ്യിൽ പൈസ ഇല്ലല്ലോ, അപ്പൊ നിങ്ങക്ക് പിന്നെ കച്ചവടമൊന്നും ഇല്ലേ? ഞങ്ങൾക്ക് പഴയ കാലത്തേക്കാളും കൂടുതലാ കച്ചവടം എന്ന് പറഞ്ഞു. മുമ്പത്തേക്കാളും കൂടുതലാ കച്ചവടം. അപ്പൊ സ്വർണ്ണ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്, മദ്രസകളൊക്കെ നല്ല സംവിധാനം ചെയ്യണം, പഴയ കാലം പോലെയല്ല. പഴയകാലം എന്താടാ ഇത്? ഇത് അലിഫ്. ഇതെന്താടാ? ഇത് ബാഹ്. മറ്റേത് എന്താടാ? മറ്റേത് താ. ഒക്കെ നമ്മളാ എന്താടാ എന്താടാ പറഞ്ഞിട്ട് ആയിതാ. അതേസമയത്ത് ഇപ്പോ കുട്ടി അങ്ങ് സ്കൂളിൽ അങ്ങ് മദ്രസന്റെ ഉള്ളിൽ കയറിയാൽ ആദ്യം തന്നെ പറയുന്നത് ഗുഡ് മോർണിംഗ് ഉസ്താദ് എന്നാ. ഗുഡ് മോർണിംഗ് ഉസ്താദ്, കാരണം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കണേ. അപ്പൊ ഉസ്താദ് ഇവന്റെ മുഖത്ത് നോക്കിട്ട് ഗുഡ് മോർണിംഗോ, അടി വെച്ചിട്ട് അങ്ങനെ അല്ല
അപ്പൊ ഗുഡ് മോർണിംഗ് പറയും, വെരി ഗുഡ് മോർണിംഗ്, അസ്സലാമു അലൈക്കും ആദ്യം. എന്നിട്ട് ഉസ്താദ് കുട്ടിയോട് പറയണോ, മോനെ ആദ്യം ഒരു അസ്സലാമു അലൈക്കും പറയടാ, അതിന് ശേഷം ഒരു ഗുഡ് മോർണിംഗ്. ആയിക്കോട്ടെ, അപ്പൊ അസ്സലാമു അലൈക്കും, വാലൈക്കും സലാം, ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ് തിരിച്ചങ്ങോട്ട് പറയണം. അതിന് പറ്റിയ ആലിമ്യങ്ങൾ വേണം. ഇതിപ്പോ ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോ ഗുഡ് മോർണിംഗ് അതെന്താ അങ്ങനെ ഒന്ന്, ഞാൻ ഒന്നും പഠിപ്പിച്ചിട്ടില്ലല്ലോ അങ്ങനെ ഒന്ന്, അങ്ങനെ ചോദിക്കുന്ന ആലിമ്യങ്ങളാകാൻ പാടില്ല. ഇനിയുള്ള കാലങ്ങൾ അതാണ്, ഇത് ഇത് അലിഫ് ആകുന്നു, ഇത് ബാ ആകുന്നു, അങ്ങനല്ല പറയേണ്ടത്. ദിസ് ഈസ് അലിഫ്, ദിസ് ഈസ് ബാ, ദിസ് ഈസ് ത ആൻഡ് ദാറ്റ് ഈസ് സാ. കുട്ടി ഇങ്ങനെ കേട്ട് പഠിക്കിരിക്കും എന്താണ്. അപ്പൊ അതിന് പറ്റിയ ആലിമ്യങ്ങൾ സമൂഹത്തിന് സമർപ്പിക്കണമെങ്കിൽ അതിന് പറ്റിയ സ്ഥാപനങ്ങൾ വേണം. അതാണ് നമ്മുടെ നേതാക്കന്മാർ ഇവിടെ ഉണ്ടാക്കുന്നത്. ബഹുമാനപ്പെട്ട ബദറു സാദാത്ത് ഖലീൽ തങ്ങൾ പാപ്പ, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. മഅദിൻ വൈസിനിയത്തിന്റെ 20th വാർഷിക സമ്മേളനം നടക്കുകയാണ്. 20 വർഷമായപ്പോ സുബ്ഹാന ജല്ല ജലാലുഹു ഒന്നിലധികം ക്യാമ്പസുകളിലായി 30 സ്ഥാപനങ്ങൾ പടുത്തുയർത്തി ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പ. ഞാനിപ്പോ ഈ അടുത്ത് തങ്ങൾ ക്ഷണിച്ചത് കൊണ്ട് ഞാൻ അവിടെ പോയതാ, ഒന്ന് നേരിട്ട് മഅദിൻ കാണണം. പ്രവാസകന്മാരൊക്കെ ഒന്ന് ഒരുമിച്ച് കൂട്ടിയിട്ട് വൈസിനിയത്തിന്റെ കാര്യം പറഞ്ഞപ്പോ അവിടെ പോയി. പോയപ്പോ എല്ലാ സ്ഥാപനത്തിന്റെ മിക്ക സ്ഥാപനങ്ങൾ കാണിച്ചു തന്നു. യത്തീംഖാനന്റെ മുന്നിൽ പോയി, സുബ്ഹാനല്ലാഹ്, യത്തീംഖാന്റെ മുന്നിൽ പോയപ്പോ ഞാൻ കരുതിയത് ഇത് എഞ്ചിനീയറിംഗ് കോളേജ് ആണോ എന്ന് പറഞ്ഞു. അത്രയും വലിയ സിസ്റ്റമാണ് യത്തീംഖാന, അനാഥ മക്കൾ പഠിക്കുന്ന കേന്ദ്രം. എന്തിനാ ഇപ്പൊ ഖലീൽ തങ്ങൾ പാപ്പാക്ക് സ്വന്തം കുട്ടികളെ കാര്യം ശ്രദ്ധിച്ചാ പോരെ, ആരാന്റെ മക്കള് ഉപ്പ മരിച്ചാൽ എന്തേ, മരിച്ചില്ലെങ്കിൽ എന്തേ, എന്തിനാണ് അവർക്ക് ഇത്രയും വലിയ കെട്ടിടം ഉണ്ടാക്കുന്ന. ഞാൻ ഈ കുട്ടികളെ മുഖത്ത് നോക്കുമ്പോ സുബൈ നിസ്കരിച്ച ഉടനെ അവരെ ബദർ മജ്‌ലിസ് ഉണ്ടായിരുന്നു, ഞാൻ ആ സദസ്സിൽ പങ്കെടുത്തു, ഒരു 2 വാക്ക് ആ കുട്ടികളോട് സംസാരിച്ചു. ഞാൻ ഈ കുട്ടികളെ മുഖത്ത് നോക്കുമ്പോ ഒരു ഉപ്പ ഇല്ലാത്തൊരു കുറവ് അവരെ മുഖത്ത് കാണുന്നില്ല, ഒരു ബാപ്പ ഇല്ലാത്തൊരു കുറവ്. കാരണം എന്താ, ഒരു ബാപ്പയെ കൊണ്ട് കിട്ടുന്ന സ്നേഹവും കാരുണ്യവും ഒക്കെ അവിടെ തങ്ങളെ കൊണ്ട് കിട്ടുന്നുണ്ട്. നമ്മളിവിടെ മൂലയിരുന്നിട്ട് എന്തരാ അയിലെന്താക്കിയറില്ല, അയിലെന്തരാക്കിയിട അയിലിങ്ങനെ നടക്കിട്, പൈസ ആക്കിട്, അങ്ങനെ ആക്കിട്. ഞമ്മ അതെ, നമ്മൾ പിരിവ് നടത്തുന്നത് മാത്രമേ കാണൂ, അവിടെ ചെയ്തത് ഞമ്മൾ കാണുന്നില്ല. അതിനൊരിക്കൊരിക്ക പോണം, ഒരിക്കൽ നേരിട്ട് പോണം. നമ്മളെ കർണാടക എന്ന് കുറച്ചാള് വന്നു, ഏത് നാട്ടുകാരെന്ന് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറയും, ആരെന്ന് ആവശ്യമുണ്ടെങ്കിലും ഞാൻ പറയും. ഞാൻ മർക്കസിൽ പഠിക്കുന്ന സമയത്താ, ആ മർക്കസിൽ പഠിക്കുന്ന സമയത്ത് വന്നു. കൂട്ടത്തിൽ ഒരാള് മാത്രം എ പി ഉസ്താദിനെ അംഗീകരിക്കുന്ന ആളാ, ബാക്കി 4 അവനെന്തിർല എന്ന് പറയുന്ന ആളാ, ഉസ്താദിനെ ഏകവചനത്തിൽ സംസാരിക്കുന്ന ആള്, വിളിക്കുന്ന ആളുകൾ. അപ്പൊ ഇയാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ മടവൂർ സിയാറത്തിന് വരുന്നുണ്ട്. ഞാനപ്പൊ പഠിക്കുക മുത്താലിമ മർക്കസില്, മടവൂർ സിയാറത്തിന് വരുന്നുണ്ട്. അപ്പൊ വന്നപ്പോ മർക്കസിൽ വരാൻ ആഗ്രഹമുണ്ട്, പക്ഷേ എന്റെ കൂടെ 4 അവർ എ പി ഉസ്താദിനെ അറിയാത്തവരാണ്. ഉസ്താദിനെ അറിയാത്തത് കൊണ്ട് കുറ്റം പറയാണ്, ആരാരും എന്തൊക്കെ പറഞ്ഞത് കേട്ടിട്ട് കുറ്റം പറയുന്നവരാ. അതുകൊണ്ട് ഞങ്ങൾ അവിടെ വന്ന ഉസ്താദിനെ കാണാൻ പറ്റോ? ഞാൻ ഓഫീസിൽ അന്വേഷിച്ചു, അന്വേഷിച്ചപ്പോ ഉസ്താദ് രാവിലെ സുബഹി നിസ്കാരത്തിന് എത്തിയാൽ ബുഖാരി ക്ലാസ് ഉണ്ട് എന്ന് മനസ്സിലാക്കി. ബുഖാരി ക്ലാസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോ സുബഹിക്ക് ഉസ്താദ് ഉണ്ടാവുന്ന അതിന്റെ അർത്ഥം. ഞാൻ ഇവരോട് പറഞ്ഞു, സുബഹി നിസ്കാരത്തിന് മർക്കസ് ക്യാമ്പസ് മസ്ജിദുൽ ഹാമിലിയിൽ എത്തണം. അതൊരു മസ്ജിദുൽ ഹാമിലി, മസ്ജിദുൽ ഫാമിലി തന്നെയാ, എല്ലാരും വന്നു കൂടുന്ന പള്ളിയാ, അങ്ങനെ അപ്പള്ളിയിൽ ഒന്ന് എത്തണം. ഇവരങ്ങെത്തി, ഞാൻ അപ്പോഴും എന്നെ നിസ്കാരം കഴിഞ്ഞ് ഞാനിങ്ങനെ നോക്കാം, ആരെ റബ്ബേ, അഞ്ചു പേര് 4 മറ്റാള്, ഒരാളെനിക്ക് പരിചയമുണ്ട്, മറ്റേ 4 പരിചയമില്ല. അപ്പോ നിസ്കാരം കഴിഞ്ഞ് നേരെ അങ്ങ് പോയി, ഉസ്താദ് നേരെ റൂമിൽ പോയി. ഞാൻ ഉസ്താദിനോട് ആദ്യം തന്നെ പറഞ്ഞു പോയിട്ട് ഇങ്ങനെ ഒരു എന്റെ കടമയാണ്, ഒരാളെ കുറിച്ച് തെറ്റിദ്ധരിച്ചാൽ ആ തെറ്റിദ്ധാരണ നീക്കൽ എന്റെ കടമയാണ്, എനിക്ക് അങ്ങനെ ഒരു വിവരം കിട്ടിയപ്പോ എന്റെ ബാധ്യതയാണ്, അതിന്റെ പ്രതിഫലം എനിക്ക് കിട്ടും ചെയ്യും. ഞാൻ ഉസ്താദിനോട് പോയിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു ടീം വന്നിട്ടുണ്ട്, കർണാടകക്കാരാണ്, കൂട്ടത്തിൽ ഒരാള് ഉസ്താദിന്റെ വലിയ അടുത്ത സ്നേഹ മൊയ്ബാണ്, വേറെ 4 ഉസ്താദിനെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കാത്തവരാ. ഉസ്താദിനത് മതിയല്ലോ, ഉസ്താദിന് ഇങ്ങോട്ട് ആര് ചീത്ത പറഞ്ഞാലും ഉസ്താദ് തിരിച്ചങ്ങോട്ടൊന്നും പറയില്ല. അതാണ് ഉസ്താദിന്റെ വലിയ ഉയർച്ച. അതാണ് അതിങ്ങനെ മനസ്സിൽ വെച്ച് നടക്കാത്തത് കൊണ്ടാണ് ഉസ്താദ് ഇത്രയും വലിയ സ്ഥാനത്തേക്ക് എത്താനുള്ള കാരണം. ഇന്നാളെ ഒരാൾ പറഞ്ഞു, അത്രേ എന്നോട് ഒരാൾ പറഞ്ഞതാ, ഉസ്താദിനെ കുറ്റം പറയുന്ന ആൾ തന്നെയാണ്, പക്ഷെ എന്നിട്ട് പറഞ്ഞു, എന്താ പറഞ്ഞറിയോ, അയാളെ എന്ത് ചൊന്നിട്ട് ഫലയില്ലല്ലോ അബ്ബാ, അയാൾ എത്ര മുഖത്ത് എത്തിട്ടായിട്ടില്ല, മനസ്സിലായില്ലേ, അയാളെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, മൂപ്പര് എവിടെ എത്തണോ അവിടെ എത്തിക്കഴിഞ്ഞു. അപ്പോ ഉസ്താദ് ഇങ്ങനെ ഉള്ളുന്ന് ഇങ്ങനെ പുറത്തു വരെ ബുഖാരി ക്ലാസ്സിലേക്ക് പോവാണ്. പുറത്തു വരുന്ന സമയത്ത് ഇങ്ങനെ ഓരോരുത്തർ, എത്ര ആളുകളാ, എന്തൊക്കെ, നമ്മൾ ഈ കാണുന്നത് സ്റ്റേജിൽ കയറുന്ന ഉസ്താദ് മാത്രമാണോ, ഒരിക്കൽ സുബൈ നിസ്കാരത്തിന് മർക്കസിൽ എത്തിയാ മതി, എന്നാ പിന്നെ ദകണ്ട വീട് കുറ്റിയടിക്കാൻ വേണ്ടി ക്ഷണിക്കാൻ ഒരുത്തൻ, പള്ളിക്ക് കുറ്റിയടിക്കാൻ മാത്രല്ല പള്ളിക്ക് പിരിവിന് വന്ന ഒരുത്തൻ, ഉസ്താദെ നമ്മളെ നാട്ടിൽ പള്ളിയില്ല ഉസ്താദെ, നമുക്കൊരു പള്ളി വേണം, ആ അതിനു വേണ്ടി ഒരുത്തൻ വന്നു.
ഇതുപോലെ തന്നെ പാവപ്പെട്ട പെൺകുട്ടിയെ കെട്ടിച്ചയക്കാൻ വേണ്ടിയിട്ട് ഉസ്താദിന്റെ ഒരു കത്ത് വേണം, ഉസ്താദിന്റെ ഒരു ഒപ്പിട്ടിട്ടുള്ള ഒരു കത്ത് കിട്ടിയാൽ എന്റെ മക്കളെ സഹായിക്കാൻ ഒരുപാട് പേരുണ്ടാകും. കത്ത് കൊടുത്തു, ഇങ്ങനെ ഓരോ ആവശ്യത്തിനും വന്നിരിക്കുക. അപ്പൊ ഉസ്താദ് ഇങ്ങനെ നോക്കണം, ആരായി വന്ന ആളുകൾ ഇങ്ങനെ നോക്കുമ്പോ അവിടെ. അപ്പൊ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ഇന്നാൽ ഇന്ന സ്ഥലത്ത് നിന്ന് വന്നതാ കർണാടക. ഓഹോ ഹോ, കൊറേ ദൂരം നിന്ന് വന്നല്ലേ, മാഷാല്ലാ, സുഖം തന്നെയാണോ, ആരൊക്കെ വന്നു? ആ ഉസ്താദിന്റെ മനസ്സിൽ അപ്പോഴും ഈ നാലു പേര് മറ്റേ ആരാണതാ. അപ്പൊ ആരൊക്കെ വന്നു ഉസ്താദ്, അവരെ ചോദിക്കണം. അപ്പൊ ആദ്യം വന്ന് സംസാരിച്ച ആള് അപ്പൊ തന്നെ പെട്ടെന്ന് മനസ്സിലാവില്ലേ, നമ്മളോട് നമ്മളെ സ്നേഹിക്കുന്ന ആളാവുമ്പോ വേഗം വന്ന് കൈതരും. ഒരു ദൂരെ നിന്ന് ഇങ്ങനെ അമർന്നുകൊണ്ടിരിക്കുന്നു, ഇങ്ങനെ ഇങ്ങനെ ദൂരെ അടുത്ത് വരുന്നില്ല. അപ്പൊ മനസ്സിലാവോ ഇത് നമ്മളെ അടുത്തേക്ക് അടുക്കാൻ പറ്റാത്ത ആളാണെന്ന് അപ്പൊ തന്നെ മനസ്സിലാവും. അപ്പൊ ഇങ്ങനെ, അപ്പൊ ആരൊക്കെ വന്നു, ഒറ്റക്ക് വന്നതാണോ? അല്ലല്ലല്ല, നമ്മൾ വേറെ നാലു പേരുണ്ട്. ആരാവര്? അതാ ഇവർ. ആ ഓ, എന്തൊക്കെ സുഖം തന്നെയല്ലേ, ഓ നല്ല നല്ല മനുഷ്യന്മാരാണല്ലോ. ഓ, കയ്യം കൊടുത്തു. എന്നിട്ട് ഹാദിമിങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞതാ, കൊറേ ദൂരെ നിന്ന് വന്നതാ, ഇവർക്ക് കട്ടൻ ചായവും ആ അജുവ ഈത്തപ്പഴങ്ങ് എന്നിട്ട് ഇവരെ നേരെ ഉസ്താദ് പറഞ്ഞു, ബുഖാരി ക്ലാസ്സിൽ ഹദീസാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസാണ്, നമുക്ക് അവിടെ പോയിട്ട് ഒന്ന് ഇരുന്ന് കേട്ടുകൂടെ? ആ അതെ. നേരെ അങ്ങ് ക്ലാസ്സിനും എത്തി, ഉസ്താദിന്റെ ക്ലാസ്സും കേട്ടു. മടങ്ങി പോകുന്ന സമയത്ത് ഞാൻ വാഹനത്തിന്റെ അടുത്ത് വന്നപ്പോ ഈ നാല് പേരും എന്റെ കയ്യങ്ങ് പിടിച്ചിട്ട് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ ഞങ്ങൾ ഇതുവരെ കാണാത്ത എ പി ഉസ്താദിനെയാണ് ഇന്ന് കണ്ടത്. ഇതുവരെ നമ്മൾ പറഞ്ഞതൊക്കെ പുറത്തു കിട്ടാൻ വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യണം. ഇനി മുതൽ ഞങ്ങൾ ഉസ്താദിന്റെ പിന്നിലാണ്. അതാണ് ശൈഖുന കാന്തപുരം ഉസ്താദ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അപ്പൊ നമ്മൾ അവരോട് ചെയ്യുന്ന സേവനങ്ങൾ ചെയ്യണം. അത് ഉസ്താദിന്റെ വലിയ മഹത്വമാണല്ലോ. നമ്മൾ ഇങ്ങോട്ട് അടുത്തില്ലെങ്കിൽ ഉസ്താദ് അങ്ങോട്ട് പോയി അടുക്കും. ഒരു നിക്കാഹിന്റെ സദസ്സിൽ ഞാൻ നേരിട്ട് കണ്ടതാ. നമ്മളിങ്ങനെ ഓരോരുത്തർ ഓരോ സ്ഥലത്ത് ഇങ്ങനെ പോകുമ്പോ പലതും കാണും. നിക്കായിന്റെ സദസ്സിൽ പോയി പോയി നോക്കുമ്പോ ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, പോയി നോക്കുമ്പോണ്ടല്ലോ സ്റ്റേജിലുണ്ട് എല്ലാ ആലിമീങ്ങളുണ്ട്, വലിയ വലിയ മഹാന്മാർ ഒക്കെ എണീറ്റ് നിന്നു ഉസ്താദിനെ കണ്ടപ്പോ. അങ്ങനെ നിക്കായിന്റെ സദസ്സിലേക്ക് ഇങ്ങനെ വരും. അപ്പോഴാണ് ഒരു മൂന്ന് പ്രായമുള്ളവരുണ്ട് സ്റ്റേജിൽ ഇങ്ങനെ കയ്യും കെട്ടിയിട്ട് അവിടെ തന്നെ നിന്നെ ഇരുന്നു. എണീറ്റ് നിൽക്കാൻ പറ്റാത്ത പ്രായമൊന്നും അല്ലട്ടോ, അത്യാവശ്യം പ്രായം മാത്രമേ ഉള്ളൂ. അവരവിടെ തന്നെ ഇരുന്നു. ആ ഇരുത്തം കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ്, ഒന്ന് ഇകഴ്ത്താൻ വേണ്ടിയിട്ടുള്ള ഇരുത്താണ്. എന്താ, നമ്മൾ എണീറ്റില്ലല്ലോ ഇയാള് വരുമ്പോ, അതൊരു വിഷയമാണല്ലോ. ഇയാള് വരുമ്പോ നമ്മ എണീറ്റില്ലല്ലോ, അപ്പൊ അതിനു വേണ്ടി ഇരുന്നത് പോലെ. പക്ഷെ ഉസ്താദ് എന്താ ചെയ്യുന്നറിയോ, ഞാനാണെങ്കിൽ എന്താ ചെയ്യാ, അല്ല നമ്മളാണെങ്കിൽ എന്താ ചെയ്യാ, അവരെ കണക്കിലെടുക്കൂല, അവരെ പോട്ടല. ഉസ്താദ് എന്താ ചെയ്തെന്നറിയോ, നേരെ സ്റ്റേജിൽ കയറി ഈ എല്ലാ തങ്ങന്മാർക്കും ആലിമിങ്ങൾക്ക് അങ്ങ് കൈ കൊടുത്തു 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 കൈ കൊടുത്തിട്ട് എന്നിട്ടുണ്ട് ഇവരിങ്ങനെ മൂന്ന് പേർ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അങ്ങോട്ട് ഉസ്താദ് പോയിട്ട് കൈ കൊടുത്തിട്ട് പറഞ്ഞു, അങ്ങോട്ട് പോയിട്ട് കൈ കൊടുത്ത് ഉസ്താദ് അങ്ങോട്ട് പോയി കൈ കൊടുക്കുമ്പോ ഇവർ അതുവരെ എണീറ്റ് നിൽക്കാത്ത ഇവരെ മൂന്ന് പേരും മെല്ലെ എണീറ്റു. കാരണം അങ്ങോട്ട് പോയി കൈ കൊടുക്കുകയാണല്ലോ, സുഖം തന്നെയല്ലേ. വരുമ്പോ ചെറിയ ബ്ലോക്ക് ഒക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് വൈകിപ്പോയതാ. അത് സാരമില്ല, എണീക്കാത്തവർ അത് സാരമില്ലാതാ പറഞ്ഞു. അപ്പൊ എന്താ അവർ എണീക്കാൻ കാരണം? ഉസ്താദിന്റെ സ്വഭാവമാണ്. അതാണ് ശൈഖുന കാന്തപുരം ഉസ്താദ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് പറഞ്ഞ വിഷയം മറക്കണ്ട, ഞാൻ അതിലേക്ക് തന്നെ മടങ്ങുകയാണ്. ഫാത്തിമ ബീവി കരഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ കരഞ്ഞ രംഗം കണ്ടപ്പോൾ എന്നിട്ട് ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഫബകൈതു മഅഹുമാ, ആ രണ്ടു പേരും കരഞ്ഞപ്പോൾ ഞാനും അവരെ കൂടെ കരഞ്ഞുപോയി. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകളോട് പറഞ്ഞു, ഐ ബുനയ്യ, പൊന്നുമോളെ, ഇസ്ബിരി, ക്ഷമിക്കുമോളെ. രണ്ട് തവണ പറഞ്ഞു, മൂന്ന് തവണ പറഞ്ഞു. പിന്നെ മോളോട് പറഞ്ഞു, മോളെ ഫാത്തിമ, അതേ സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതാവിച്ചിയാകാൻ ആഗ്രഹമുണ്ടല്ലോ നിങ്ങൾക്ക്, നിങ്ങൾ ഇവിടെ ഭക്ഷണം കിട്ടാത്തതിൻ്റെ പേരിൽ വിഷമിക്കണ്ട, സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതാവിച്ചിയാണ്. അപ്പൊ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഒരു സംശയം ചോദിച്ചു. എന്താണ് സംശയം? അല്ല നബിയേ, സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതാവിച്ചി,
മറിയം ബീവിയാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മറിയം ബീവിയുടെ കാലത്തുള്ള സ്ത്രീകളുടെ നേതാവിച്ച് മറിയം ബീവിയാണ്. എന്റെ മകൾ ഫാത്തിമയുടെ കാലഘട്ടത്ത് ജീവിച്ചിരിക്കുന്ന സ്ത്രീകളില്ലേ, അവരുടെ നേതാവിച്ച് ഫാത്തിമയാണ്. എന്നിട്ട് സർവ ഉമ്മമാർ കേൾക്കാൻ വേണ്ടി ഞാൻ ബാക്കി ഭാഗം കൂടി പറഞ്ഞോട്ടെ. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മോളെ ഭക്ഷണം കിട്ടാത്തതിന്റെ പേരിൽ വിഷമിക്കണ്ട, നല്ല നല്ല വസ്ത്രം കിട്ടാത്തതിന്റെ പേരിൽ വിഷമിക്കണ്ട, ബാപ്പ സമാധാനിപ്പിക്കാൻ ഒരു വാക്ക് പറയുകയാണ്. വല്ലദീ ബഅസനീ ബിൽ ഹഖീ, എന്നെ നിയോഗിച്ച റബ്ബ് തന്നെയാണ് സത്യം. ലഖദ് സവ്വജ്തുകി സയ്യിദം ഫിദ്ദുനിയാ വസയ്യിദൻ ഫിൽ ആഖിറാ. മോളെ, ഞാൻ നിന്നെ കെട്ടിച്ചയച്ചത് ദുനിയാവിലും ആഖിറത്തിലും നേതാവാകുന്ന ആൾക്കല്ലേ, പിന്നെന്തിനാണ് പേടിക്കേണ്ടത്? സ്വന്തം മകൾ പ്രയാസത്തിലുള്ള സമയത്ത് ആ പ്രയാസത്തിന്റെ പേരിൽ ഒരു ചെറിയ വിഷമം വന്നപ്പോ അതേ ബാപ്പ സമാധാനിപ്പിക്കുന്ന രംഗം ഭർത്താവിന്റെ മഹത്വം പറഞ്ഞിട്ടാണ്. ഓ ഉമ്മമാരെ, ഭർത്താക്കന്മാർക്ക് വലിയ മഹത്വമുണ്ട്. ഇപ്പൊ സുബ്ഹാനല്ലാഹ്, കല്യാണം കഴിച്ച ഭാര്യമാര് ഒളിച്ചോടുന്ന കാലമാ. ഇങ്ങനെ പാത്രം തലയിൽ വെച്ചിട്ട് ഇങ്ങനെ തല പാത്രം കൊണ്ട് തലയെ മുഖം മൊത്തം മൂടി വെച്ചിട്ടാ കിടന്നുരിക്ക. അതിന്റെ വാട്സപ്പ് ഫോട്ടോ വെറുതെ ഉണ്ടാക്കിയതായിരിക്കും. എന്നിട്ട് അതിന്റെ താഴെ ഇങ്ങനെ അടിയിൽ എഴുതി വെച്ചിരിക്ക, എന്താ എഴുതി വെച്ചിരിക്കുന്ന അറിയോ? ഭാര്യ തലയെടുക്കൂന്ന് പേടിച്ചിട്ടാ അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഉറങ്ങുമ്പോ ഒരു റാഹത്തോടു കൂടെ ഉറക്കം വരുന്നില്ല. ഇന്നാൾ ഒരാൾ എന്നോട് പറഞ്ഞു, ഉസ്താദേ, ഭാര്യമാരോട് പിണങ്ങാൻ മനസ്സ് വരുന്നില്ല. അപ്പൊ ഞാൻ പിന്നെ ആർക്കാ മനസ്സ് വരുന്ന? ആർക്കും വരില്ലല്ലോ. അല്ല, ഇയാൾ പറയാ, മനസ്സ് വരാഞ്ഞിട്ടല്ല ഉസ്താദേ, പേടിയായിട്ടാണ്. എന്താ പേടി? രാത്രി എങ്കാലും ഉറങ്ങണ സമയത്ത് ഇയാള് ഇങ്ങനെ ഗുളിക, നല്ല ഉറക്ക് വരുന്ന ഒരു ഗുളിക തന്നിട്ട് ഇത് പറയാനും പേടിയാ? ആ, ഇങ്ങനെ ഒന്നും ഉണ്ടല്ലോ എന്ന് ചിന്തിച്ചാലോ? അല്ല, നമ്മൾ നന്നാക്കി തരട്ടെ. തലയങ്ങ് എടുത്തു കഴിഞ്ഞാൽ, ഈ നാട്ടിലെ ഉമ്മമാരൊന്നും അത്രക്കാരല്ലാത്തതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയില്ല. കർണാടകയിൽ നടന്നില്ലേ? അതാ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുപോയി കറങ്ങാനെന്ന് പറഞ്ഞിട്ട് ഭർത്താവ് മംഗലാപുരത്ത് നിന്ന് ബാംഗ്ലൂരിലേക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു. അവിടുന്ന് അതാ തമിഴ്നാട്ടിലേക്ക് പോയി. അവിടത്തേക്ക് കാമുകനെ വിളിച്ചു വരുത്തി. കാമുകനെ കൊണ്ട് സ്വന്തം ഭർത്താവിനെ കൊള്ളിച്ചില്ലേ? ആ ഭർത്താവിന്റെ മുഖം മനസ്സിലാക്കാതിരിക്കാൻ സ്വന്തം ഭാര്യ ഭർത്താവിന്റെ മുഖത്തേക്ക് ആസിഡ് ഒഴിച്ചില്ലേ? ഓ ഉമ്മമാരെ, ഭർത്താവിനെ ഒരിക്കലും ചതിച്ചുകൂടാ, വഞ്ചിച്ചുകൂടാ. ഭാര്യയുടെ മേലുള്ള കടപ്പാടാണ്, ബാധ്യതയാണ്. ഭർത്താവിന്റെ അഭിമാനം വരെ സൂക്ഷിക്കണേ. അഭിമാനത്തിന് ക്ഷതം വരുത്തുന്നൊരൊറ്റ പ്രവർത്തനം പോലും ഭാര്യമാരിൽ നിന്നുണ്ടായിക്കൂടാ. കേരളത്തിൽ നടന്നില്ലേ? മലപ്പുറം ജില്ലയിൽ നടന്നില്ലേ? അതാ നാല് കുട്ടികളുടെ ഉമ്മ സ്വന്തം ഭർത്താവിനെ കൊല്ലുകയാണ്. അതിനായി കാമുകനെ വിളിച്ചു വരുത്തുകയാണ് വിദേശത്തു നിന്ന്. ഈ കാമുകൻ കൊല്ലാൻ നോക്കുമ്പോ ഭർത്താവ് മരിക്കുന്നില്ല. അപ്പോഴാണ് ഒരു കത്തി എങ്ങെടുത്ത് ഭർത്താവിന്റെ കഴുത്തറുത്തില്ലേ? ഇതും തലയിൽ തട്ടമിട്ട പെണ്ണുങ്ങളല്ലേ ചെയ്യുന്നത്? ഈമാനെവിടെ പോയി? ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന രംഗം പറഞ്ഞ സ്ഥലത്ത് ഇമാം അഹ്മദുൽ ഖസ്തലാനി റളിയല്ലാഹു അൻ അൽമവാഹിബ് എന്ന കിതാബിൽ രേഖപ്പെടുത്തിയത് കാണാം. ആ സമയത്ത് ആയിഷ ബീവി ഒരു വാക്ക് പറഞ്ഞു, ഇന്ന മിൻ നിഅമില്ലാഹി സുബ്ഹാനഹു വതആല അലയ്യ, പടച്ച റബ്ബ് എനിക്ക് തന്ന ഏറ്റവും വലിയ നിഅമത്ത് എന്താണ്? അൻജമ അല്ലാഹു ബൈന റീഖീ വറീഖീ ഇൻദൽ മൗതി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സമയത്ത് എൻ്റെ ഉമിനീരും എൻ്റെ ഭർത്താവിൻ്റെ ഉമിനീരും അല്ലാഹു ഒരുമിച്ച് കൂട്ടിയല്ലോ. ഇതിനേക്കാളും വലിയ സ്നേഹമുള്ള ഭാര്യ ഭർത്തൃ ജീവിതം വേറെയുണ്ടോ? എന്തേ അങ്ങനെ പറയാൻ കാരണം?
കാരണം ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയാണ് അബ്ദുറഹ്മാൻ ഇബ്നു അബി ബക്കർ റളിയല്ലാഹു അൻഹു അതാ ഒരു മിസ്വാക്കുമായി വീട്ടിലേക്ക് വന്നു ഹബീബായ തങ്ങൾ വഫാത്താകാൻ കിടക്കുകയാണ് സംസാരിക്കാൻ കഴിയാത്ത സമയമാണ് ഈ മിസ്വാക്കുമായിട്ട് വരുന്ന രംഗം കണ്ടപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുകയാണ് ആയിഷ ബീവി പറഞ്ഞു അത് അബ്ദുറഹ്മാൻ ഇബ്നു അബി ബക്കറിനോട് അതാ മിസ്വാക്ക് തരാൻ പറഞ്ഞതാണ് ഞാൻ എന്റെ കയ്യിൽ മിസ്വാക്ക് എടുത്തു ഹബീബായ തങ്ങൾ എന്നോട് ആംഗ്യം കാണിച്ചു ഞാനതാ മിസ്വാക്കിന്റെ ഒരു ഭാഗം ഞാൻ കടിച്ചിട്ട് പാകപ്പെടുത്തി ബ്രഷ് ചെയ്യാൻ പാകപ്പെടുത്തി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കയ്യിൽ കൊടുത്തു മുത്തു നബി തങ്ങൾ അതാ അവിടുന്ന് ബ്രഷ് ചെയ്യുകയാണ് ആയിഷ ബീവി പറഞ്ഞു എന്റെ ജീവിതത്തിൽ പടച്ച റബ്ബ് എനിക്ക് തന്ന വലിയ അനുഗ്രഹമാണത് കാരണം എന്റെ ഭർത്താവ്അതുകൊണ്ട് ഭാര്യ ഭർത്തൃ ജീവിതം ഭദ്രമാക്കണം മക്കളെ നന്നാക്കണം ഞാൻ എൻ്റെ സംസാരം ചുരുക്കട്ടെയോ നമ്മുടെ മക്കൾ നല്ലവരാകണം അതിനു വേണ്ടിയുള്ളതാണ് നമ്മുടെ സംഘടനകൾ അതിനു വേണ്ടിയാണ് SSF ഉള്ളത് ഓ ഉമ്മമാരെ ഇന്ന് നമ്മുടെ കുട്ടികളുടെ നിലവാരം എന്താ ഇന്ന് നമ്മുടെ കുട്ടികളുടെ നിലവാരം എന്താ ഒരു കുട്ടിന്റെ സ്വഭാവം കണ്ടാൽ നമ്മുടെ കുട്ടി ആ സ്വഭാവം പഠിക്കുകയാണ് ഇന്ന് ഉമ്മാക്ക് സമാധാനമില്ല മക്കളെ പേരിൽ ബാപ്പാക്ക് സമാധാനമില്ല മക്കളെ പേരിൽ എന്റെ കാരണം എന്റെ മകൻ നന്നാവോ ഇല്ലേ എന്നൊരു പേടിയാണ് എന്റെ മകൾ നന്നാവോ ഇല്ലേ എന്നൊരു പേടിയാണ് വാട്സപ്പിൽ ഒരു ചങ്ങായി ഗൾഫിൽ നിന്ന് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു ഉസ്താദേ രണ്ടാള് വ്യഭിചരിക്കുകയാണ് ഒരാണും ഒരു പെണ്ണും വ്യഭിചരിക്കുകയാണ് അതിനെ തൊട്ടടുത്തിരുന്നിട്ട് പർദ്ദയിട്ട ഒരു മുസ്ലിം പർദ്ദയിട്ട ഒരു പെൺകുട്ടി ഇങ്ങനെ നോക്കിയിട്ട് രസിക്കാണ് അവർക്ക് സാത്ത് കൊടുക്കുകയാണ് ആ വീഡിയോ ഇപ്പൊ ഒന്ന് പുറത്തു വന്നിട്ടുണ്ട് ഞാൻ ഉസ്താദിന് അയക്കുന്നില്ല ഇങ്ങനെ എത്തിയല്ലോ ഉസ്താദെ എന്ത് ചെയ്യാനാ നമ്മുടെ മക്കൾ അതുപോലെ ആയിപ്പോയാലോ എന്ന് പേടിയാണ് വിഷമിക്കുകയാണ് അല്ലേ പ്രത്യേകിച്ച് ഞാൻ ഉമ്മമാരോട് പറയട്ടെ ഈ ചില കുട്ടികളെ കൂടെ കൂടാൻ നമ്മുടെ കുട്ടികളെ അനുവദിച്ചുകൂടാ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം എന്താ കാരണം അറിയോ പെട്ടെന്ന് പേടി വേണം പേടി വേണം കുട്ടിക്ക് പേടി വേണം ചില രക്ഷിതാക്കൾ പറയും ഏ അതിപ്പോ കുട്ടിയല്ലടാ വലുതാവുമ്പോ നന്നാവും എന്റെ നാട്ടിൽ അങ്ങനെ പറയും മക്കല്ലടാ മക്ക പിന്നെ സമാവിടാറ് അപ്പൊ പറയും മക്ക ആയിട്ടേ മദീനാവിടോ അങ്ങനെ പറയാൻ പാടില്ല കുട്ടി എന്ന് പറഞ്ഞിട്ട് എല്ലാം വിടാൻ പാടില്ല പേടി വേണം എല്ലാരും പേടി ഉണ്ടാൻ പാടില്ല വീട്ടിൽ ആരെങ്കിലും ഒരാളെ പേടിയെങ്കിലും വേണം ഒന്നിരിക്കലും ഉമ്മാന്റെ പേടി വേണം അല്ലെങ്കിൽ ഉപ്പാന്റെ പേടി വേണം രണ്ടാളെ പേടി ഉണ്ടായി പിന്നെ കുട്ടി എവിടേക്ക് അഭയം തേടി പോണത് അപ്പൊ അതുകൊണ്ട് നല്ല പേടിപ്പിക്കുന്നവരും വേണം ഈ രണ്ട് സ്വഭാവം ഉണ്ടായാൽ മക്കളങ്ങ് നന്നാകും അല്ലാതെ കണ്ടാൽ മക്കൾ നന്നാകൂല ആ മക്കളെ നന്നാക്കാനുള്ള സംഘടനയാണ് SSF ഇന്നലെ ഞാൻ കൊട്ടമുടിയിൽ പ്രസംഗിക്കുമ്പോഴും പറഞ്ഞു ഇവിടെയും ഞാൻ പറയട്ടെ ഒരു ഉമ്മ ഈ അടുത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഉസ്താദേ എന്റെ മകൻ കേടായി പോകുമെന്ന് ഞാൻ പേടിക്കുകയാണ് ഞാൻ ഉസ്താദിന്റെ പ്രഭാഷണം നിരന്തരം കേൾക്കുന്നൊരുമ്മയാണ് എന്റെ മകനെ ഒന്ന് നന്നാക്കി തരുമോ നിന്റെ മകൻ നന്നാകാൻ ഞാൻ SSF ചേർത്തുകയാണ് അതുകൊണ്ട് SSF എന്റെ കുട്ടിയെ ഒന്ന് ചേർത്തണേ ഉസ്താദേ ഗൾഫിൽ നിന്നൊരു സ്ത്രീ സൗദി അറേബ്യയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഉസ്താദേ അതാ എന്റെ എന്റെ മകനെ ഒന്ന് SSF ചേർക്കാൻ എന്റെ മകനില്ല എനിക്കുള്ളതൊരൊറ്റ പെൺകുട്ടിയാണ് ആ പെൺകുട്ടി കാരന്തൂർ മർക്കസിന്റെ ബനാത്തിൽ പഠിക്കുകയാണ് ഇനി എന്റെ ഭർത്താവിനെ ഒന്ന് SSF ചേർക്കണമെന്നുണ്ട് അതിന് സൗദിയിലെ റിയാദിൽ വകുപ്പുണ്ടോ ഞാൻ
പുറത്തിറഞ്ഞു വകുപ്പുണ്ട്. അവിടെ എസ് എസ് എഫിന്റെ സഹോദര സംഘടനയായ കർണാടകക്കാരായ പ്രവാസികളുടെ അഭിമാന കൂട്ടായ്മയായ കർണാടക കൾച്ചറൽ ഫൗണ്ടേഷൻ കെ സി എഫ് എന്നൊരു സംഘടനയുണ്ട്, റിയാദിലും ഉണ്ട്. നിങ്ങളുടെ ഭർത്താവിനെ കെ സി എഫിൽ ചേർത്തി പ്രവർത്തിപ്പിച്ചോളൂ. എന്തേ കാരണം? അവരെല്ലാം ചിന്തിക്കുന്നത് നന്നാകാനുള്ള സംഘടനയാണ് എസ് എസ് എഫ്. അതുകൊണ്ട് ഉമ്മമാരെ, നിങ്ങളുടെ നിങ്ങളുടെ ആൺമക്കളെ എസ് എസ് എഫിന് തന്നാൽ ആ കുട്ടികളെ കുറിച്ച് നിങ്ങൾക്ക് പേടിക്കേണ്ടതില്ല. അവരൊരൊറ്റ തീവ്രവാദ സംഘടനയിലും പോകൂല, അവർ കഞ്ചാവിനടിമപ്പെടൂല, അവരെ കല്യാണത്തിന്റെ പേരിലുള്ള ആഭാസത്തിൽ വരൂല, ഒരു നേരത്തെ നിസ്കാരം ഖലാഇ ചെയ്യൂല. ചെറുപ്പക്കാരെ എസ് എസ് എഫിൽ സജീവമായി പ്രവർത്തിക്കണം. മെമ്പർഷിപ്പിന്റെ ക്യാമ്പയിന് നടക്കുന്ന സമയമാണ്. ഒരുപാട് പേരെ എസ് എസ് എഫിലേക്ക് എത്തിക്കണം. അത് എന്തിനാണ്? എസ് എസ് എഫിന് ഇത്തരം മെമ്പർഷിപ്പ് ഉണ്ടെന്ന് കാണിക്കാനല്ല. അങ്ങനെ ഒരാവശ്യമില്ല. എല്ലാ ചെറുപ്പക്കാരും മനസ്സിലാക്കണം, എസ് എസ് എഫിന് നമ്മെ ആവശ്യമില്ല. ഈ പാവപ്പെട്ട നൗഫലിനെ എസ് എസ് എഫിന് ആവശ്യമില്ല. അതേ സമയത്ത് നൗഫലിന് എസ് എസ് എഫ് ആവശ്യമുണ്ട്. രണ്ടും രണ്ടല്ലേ. ഞാൻ എസ് എസ് എഫിൽ ചേർന്നതുകൊണ്ട് എനിക്ക് നേട്ടമുണ്ട്. അതേസമയത്ത് ഞാൻ ചേർന്നില്ലാത്തത് കൊണ്ട് എസ് എസ് എഫിനൊരു കുറവും വരൂല. മഹാന്മാര് ദീപശിഖ കൊളുത്തിയ പ്രസ്ഥാനമാണിത്. അതുകൊണ്ട് പറയട്ടെ, ക്യാമ്പയിനിന്റെ സമയത്ത് മെമ്പർമാരെ വർദ്ധിപ്പിക്കണം. അറിയാമോ, ഈ അടുത്ത് ദക്ഷിണ കന്നഡ ജില്ലയിൽപ്പെട്ട കെ സി നഗർ എസ് എസ് എഫിന്റെ പ്രവർത്തകനായ മുഹ്സിൻ എന്നൊരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടപ്പോൾ, ഓ ചെറുപ്പക്കാരെ, മരിച്ചാലും നമ്മുടെ മയ്യത്തിന്റെ അരികിൽ വന്ന് നിൽക്കാൻ ഒരു ടീം വേണ്ടേ? നീ ഏത് രാഷ്ട്രീയ സംഘടനയിൽ പ്രവർത്തിച്ചാലും ചിലപ്പോ നിനക്ക് പഞ്ചായത്ത് മെമ്പറായേക്കാം, ചിലപ്പോ പഞ്ചായത്ത് പ്രസിഡന്റായേക്കാം, വാർഡ് മെമ്പറായേക്കാം, ചിലപ്പോൾ നിനക്കൊരു എം എൽ എ ആയേക്കാം, ചിലപ്പോ നിനക്കൊരു എം പി ആയേക്കാം, ചിലപ്പോൾ നിനക്കൊരു മന്ത്രിയായേക്കാം. പക്ഷേ അത് ജീവിക്കുന്ന കാലത്ത് മാത്രമുള്ളതാണ്. അതേ സമയത്ത് ലോകത്തോട് യാത്ര പറയുമ്പോൾ ആരാരുമില്ലാത്ത സമയത്ത് ഈ പാവപ്പെട്ടവന്റെ ശരീരം കൊണ്ടുപോയി കബറിലങ്ങ് മറവ് ചെയ്ത് സ്വന്തം വീട്ടുകാര് പോലും മടങ്ങിപ്പോകുമ്പോ, സ്വന്തം ജ്യേഷ്ഠാനുജന്മാര് പോലും മടങ്ങിപ്പോകുമ്പോ, മടങ്ങിപ്പോകാതെ കബറിന്റെ അടുത്തിരുന്ന് ഖുർആൻ ഓതാൻ ഒരു ടീം നിനക്ക് വേണോ? എസ് എസ് എഫില് പ്രവർത്തിച്ചോ? കെ സി നഗർ എസ് എസ് എഫിന്റെ പ്രവർത്തകനായ മുഹസിൻ എന്ന ചെറുപ്പക്കാരൻ അസുഖത്തെ തുടർന്ന് മരണപ്പെട്ടപ്പോൾ ആ ചെറുപ്പക്കാരന് കിട്ടിയ ഖത്മുകൾ എത്രയാണ്? തഹ്ലീലുകൾ എത്രയാണ്? ദിക്റുകൾ എത്രയാണ്? സ്വന്തം നാട്ടുകാര് മടങ്ങിപ്പോയി, സ്വന്തം കുടുംബാംഗങ്ങൾ മടങ്ങിപ്പോയി. എന്തേ പോകാൻ കാരണം? പിറ്റേന്ന് കുട്ടികൾക്ക് മദ്രസയാണ്. അപ്പോഴും മുഹസിൻ എന്ന ചെറുപ്പക്കാരന്റെ കബറിന്റെ അടുത്ത് നിന്ന് രാത്രി ഇരുട്ടായിട്ട് പോലും തിരിച്ചു പോകാത്തൊരു ടീം അവിടെയുണ്ട്. അത് കെ സി നഗർ എസ് എസ് എഫിലെ പ്രവർത്തകരാ. ഈ അടുത്ത് വാട്സപ്പിലൊരു ഫോട്ടോ വന്നു, ഒരു മനുഷ്യന്റെ കബറിന്റെ അടുത്തിരുന്നിട്ട് ചെറുപ്പക്കാരിങ്ങനെ കസേരയിൽ ഇരുന്നിട്ട് യാസി ഖുർആൻ ഓതുന്ന ഫോട്ടോ. ഞാനിതങ്ങ് നോക്കിയപ്പോ മനസ്സിലാക്കിയത്, അന്ന് പകൽ മരണപ്പെട്ട ഒരു പ്രവർത്തകന്റെ കബറായിരിക്കും, ആ കബറിന്റെ അടുത്തിരുന്നിട്ട് പ്രവർത്തകന്മാര് ഖുർആൻ ഓതുന്നതായിരിക്കും. അപ്പോഴാണ് ഞാൻ അതിന്റെ അടിക്കുറിപ്പ് വായിച്ചത്. ആ അടിക്കുറിപ്പിൽ കണ്ടത് എന്താണെന്നറിയാമോ? ഇതാരുടെ
കബ്റാണ് ഒരു തങ്ങളുടേതല്ല. ഓ മോനെ എസ് എസ് എഫുകാരാ, ഇവിടെ നീ പ്രവർത്തിക്കുമ്പോ എല്ലാവർക്കും നിന്റെ പ്രവർത്തനം ഇഷ്ടപ്പെടണമെന്നില്ല, അത് ഒരാളെ കൊണ്ടും കഴിയില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാളും വലിയവനല്ലോ എസ് എസ് എഫുകാരൻ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളുടെ പ്രവർത്തനത്തിന്റെ മൂല പ്രവർത്തനം നടത്തിയപ്പോൾ ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയിൽ വന്ന് അതാ മണ്ണ് വാരിയിട്ടില്ലേ, ഫാത്തിമ ബീവിയായ മകൾ കൂടെ നടക്കുന്ന സമയത്ത് കരഞ്ഞുപോയില്ലേ, ബാപ്പാ തങ്ങൾ വ്യഭിചരിച്ചില്ലല്ലോ, ബാപ്പ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ, പിന്നെന്തിനാണ് ബാപ്പാന്റെ തലയിൽ മണ്ണ് വാരിയിടുന്നത്? ഇതിനേക്കാളും വലുതാണോ നാം? ഇവരെക്കാളും വലിയവരാണോ നാം? അതേ സമയത്ത് ആരെന്ത് പറഞ്ഞാലും നിങ്ങളുടെ പ്രവർത്തനത്തിനൊരു കുറവും വരുത്തണ്ട. ഈ ചെറുപ്പക്കാരന്റെ ഖബറിന്റെ ഫോട്ടോ കണ്ടപ്പോ അടിക്കുറിപ്പിൽ എഴുതി വെച്ചു, ഇതൊരു തങ്ങളെ ഖബറല്ല, ഒരു ആലിമിന്റെ ഖബറല്ല, പിന്നാരുടെ ഖബറാണ്? കേരളത്തിലെ മൂന്ന് പീടിക എന്ന യൂണിറ്റിലെ എസ് എസ് എഫിന്റെ ഒരു സാധാരണ പ്രവർത്തകന്റെ ഖബറാണ്. ആ പ്രവർത്തകന്റെ ഖബറിന്റെ അടുത്ത് പ്രവർത്തകന്റെ എട്ടാമത്തെ ആണ്ട് ദിവസത്തിൽ വഫാത്തായിട്ട് 7 വർഷം അങ്ങ് പൂർത്തിയായി. 8ാമത്തെ വർഷത്തിലേക്കങ്ങ് കാലെടുത്ത് വെച്ചപ്പോഴും ആ നാട്ടിലെയും പരിസരങ്ങളിലെയും പ്രവർത്തകർ നദീറിനെ മറന്നില്ല. ചിലപ്പോ സ്വന്തം കുടുംബം ഓർക്കാനുണ്ടാകില്ല. അതേസമയത്ത് 8ാമത്തെ ആണ്ടായിട്ട് പോലും കൂടെ പ്രവർത്തിച്ച പ്രവർത്തകർ ആരടി മണ്ണിൽ കടിയുന്ന നദീറിനെ മറന്നില്ല. ഇതുപോലെയുള്ളൊരു ഭാഗ്യം കൊളക്കേരിയിലെയും പരിസരത്തിലുള്ള ചെറുപ്പക്കാർക്ക് വേണോ? എസ് എസ് എഫിൽ പ്രവർത്തിച്ചോളൂ. ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ പാവപ്പെട്ട ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ ഭീമാപ്പള്ളി എന്ന വലിയ സിയാറത്തിന്റെ കേന്ദ്രമുണ്ട്, അതിന്റെ തൊട്ടടുത്തുള്ള എസ് എസ് എഫിന്റെ യൂണിറ്റാണ് വെള്ളക്കടവ്. അവിടെ ഞാൻ പ്രഭാഷണത്തിന് പോയപ്പോൾ 2 ദിവസത്തിലെ പ്രഭാഷണമാണ്, മർഹൂം ഷഫീഖിന്റെ പേരിലുള്ളതാണ്. 1 ദിവസം ആ ചെറുപ്പക്കാരന്റെ അനുസ്മരണം മാത്രമാണ്. ഞാൻ അവരോട് ചോദിച്ചു, 1 ദിവസം മുഴുവൻ ഈ ചെറുപ്പക്കാരനെ അനുസ്മരിക്കാൻ കാരണം? അവർ പറഞ്ഞു, ഉസ്താദേ ഇവിടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും പ്രിയപ്പെട്ട ഷഫീഖ് നേതൃത്വമാണിരുന്നു. ഒരു മടിയുമില്ലാതെ സജീവമായി പ്രവർത്തിച്ചിരുന്നു. ആ ഷഫീഖിനെ മറക്കാൻ പറ്റൂല. എന്നാൽ ചോദിക്കട്ടെ ഉപ്പമാരെ, കേവലം അനുസ്മരിച്ച് തീർക്കൽ മാത്രമാണോ, തഹലീൽ ചൊല്ലി തീർക്കൽ മാത്രമാണോ ആ തിരുവനന്തപുരം ജില്ലയിലെ വെള്ളക്കടവ് യൂണിറ്റിലെ ഷഫീഖിന്റെ ഭാര്യ നമ്മുടെ കാസർഗോഡ് ജില്ലക്കാരിയാണ്? ഈ എസ് എസ് എഫിന്റെ യൂണിറ്റ് പ്രവർത്തകർ എന്ത് ചെയ്തു എന്നറിയാമോ? ഏകദേശം 25 ലക്ഷം രൂപ വിലപിടിപ്പുള്ള ഒരു നല്ല വീട് വാങ്ങിക്കൊടുത്തു. ഷഫീഖിന്റെ ഭാര്യക്കും കുട്ടികൾക്കും കൊടുത്തതാണ്. ഇങ്ങനെ എത്രയോ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന പ്രസ്ഥാനത്തിൽ അംഗത്വം സ്വീകരിച്ച് നേതൃത്വത്തിൻ കീഴിൽ അണിനിരന്ന് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കൂ. അതിനായി ഇത്തവണയിലെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉപയോഗപ്പെടുത്തണം. ഞാൻ എൻ്റെ സംസാരം അങ്ങ് നിർത്തുകയാണ്. സദസ്സിലുള്ള ചെറുപ്പക്കാരോട് പറയട്ടെ, വിഷമമില്ലെങ്കിൽ ഒന്നെണീറ്റ് നിൽക്കുമോ? പ്രായമുള്ള ഉപ്പമാർ അവിടെ തന്നെ ഇരുന്നോളൂ, അല്ലാത്ത എല്ലാ ചെറുപ്പക്കാരും ഒന്ന് മുമ്പോട്ട് വരണം. നമുക്കൊരൽപ്പം സ്വലാത്തു ചൊല്ലി, ഒരു കുറൽപ്പം തഹ്ലീൽ ചൊല്ലി നമുക്കിവിടുന്ന് ദുആ ചെയ്ത് പിരിയണം. അല്ലാഹുവേ പാവപ്പെട്ടവരുടെ സദസ് നീ കബൂൽ ചെയ്യണേ റഹ്മാനേ. സ്ത്രീകളെ ഭാഗത്തേക്ക് ബക്കറ്റ് കൊടുത്തേക്കുന്നുണ്ട്, വൈകിയോ ബക്കറ്റ് കൊടുത്തേക്കാൻ?
ഉമ്മമാരെ നല്ല സംഭാവന നല്ല നിയത്തിൽ അതിൽ ഇടുക. എസ് എസ് എഫിന് വേണ്ടിയുള്ളതാണ്. അള്ളാഹു എല്ലാ ഉമ്മമാർക്കും ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. ഒരൊറ്റ കാര്യം പറഞ്ഞ് നിർത്തുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടത്തേക്ക് പനി ബാധിച്ച മാസമാണ് സ്വഫർ മാസം. സ്വഫർ കഴിഞ്ഞാൽ റബീഉൽ അവ്വലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് സ്വഹാബത്തിന് വലിയ പ്രയാസമായി പോയി. ഒരാൾക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി എന്ന വിവരം വന്ന് പറഞ്ഞപ്പോൾ ഉടൻ തന്നെ വാളങ്ങ് ഊരിയെടുത്തു. പറഞ്ഞു, ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എന്ന് പറഞ്ഞാൽ അവന്റെ പെറടി ഞാൻ എടുക്കും, പെറടി വെട്ടും കേട്ടോ. കാരണം സഹിക്കാൻ കഴിഞ്ഞില്ല. ചില ആളുകൾക്ക് മിണ്ടാൻ കഴിഞ്ഞില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മിണ്ടുന്നില്ല. കാരണം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എന്നത് സഹിക്കാൻ കഴിയില്ല. ലോകത്ത് ഏറ്റവും വലിയ കടപ്പാടുള്ള നേതാവ്, ഇത്രയും വലിയ നേതാവ് വേറെയുണ്ടോ? ആരാരും ഓർക്കാനില്ലാത്ത സമയത്ത്, അതാ രാത്രി സമയത്ത് ഒരിക്കൽ ഖുർആൻ ഓതുകയാണ്. ഇന്തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക് വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അസീസുൽ ഹകീം. പടച്ചറബേ, നിന്റെ അടിമകൾ പാപങ്ങൾ ചെയ്താൽ ചെറുപ്പക്കാരാ, കള്ളുകുടിയനാകണ്ട, വ്യഭിചാരിയാകണ്ട, ഒരന്യ പെണ്ണിനോട് അവിഹിത ബന്ധം വേണ്ട. നിന്റെ തലയിലെ ഹെയർ കട്ടിങ് പരിഷ്കാരമാക്കണ്ട, അത് ഭംഗിയല്ല. മുത്തുനബിതങ്ങൾക്ക് വലിയ സങ്കടമാണത്, ഹബീബായ തങ്ങൾക്ക് വലിയ സങ്കടമാണത്. കേരളത്തിൽ ഞാൻ ഈ അടുത്ത് വാതിന് പോയപ്പോൾ നാദാപുരം എന്നൊരു പഴയ പള്ളിയുണ്ട്. അവിടെയുള്ള ചെറുപ്പക്കാരെന്നെ അപ്പള്ളി കാണിക്കാൻ കൂട്ടിക്കൊണ്ടുപോയി. ഞാൻ അപ്പള്ളിയിൽ ഒരു രണ്ടര കാലത്ത് തഹിയത്ത് നിസ്കരിച്ച് പള്ളിയുടെ മുകളിലങ്ങ് പോയി നോക്കുമ്പോൾ അവിടെ കിതാബുകൾ എടുത്ത് വെച്ചവർ അലമാരയുണ്ട്. ആ പരിസരത്തുള്ള ഒരു പ്രായമുള്ള ഒരു ആലിം അവിടെ ഇരുന്ന് ഇങ്ങനെ പഴയ കിതാബ് നോക്കുകയാണ്. ഞാൻ അയാളടുത്ത് പോയി കയ്യങ്ങ് കൊടുത്തു ദുആ ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഈ അലമാര ഇങ്ങനെ നോക്കുമ്പോൾ എനിക്കവിടെ ഒരു കിതാബ് കണ്ടു. മിസ്കാത്തിൻ്റെ വ്യാഖ്യാന ഗ്രന്ഥമായ ഇബ്നു ഹജറിനിൽ ഹൈതമി റളിയല്ലാഹു രചിച്ച വ്യാഖ്യാന കിതാബ് ഫതുഹുൽ ഇലാഗ് ഫീ ശർഹിൽ മിസ്കാത്ത്. ഞാൻ അന്ന് കണ്ണൂർ ജില്ലയിലെ കല്ലറക്കൽ എന്ന സ്ഥലത്ത് വാളായിരുന്നു. എന്റെ കൂടെയുള്ളവരോട് പറഞ്ഞു, നിങ്ങൾ കുറച്ചു നേരം ഇരിക്കുകയാണെങ്കിൽ ഞാൻ ഈ കിതാബ് ഒന്ന് നോക്കട്ടെ. അക്കിതാബ് അങ്ങ് നോക്കുമ്പോൾ അതിൽ കാണാം, ചെറുപ്പക്കാരെ കൃത്യമായും സുബഹി ജമാഅത്തിന് പള്ളിയിൽ വരണം. നിങ്ങൾ സുബഹി ജമാഅത്തിന് പള്ളിയിലേക്ക് വരുന്നത് ഹബീബായ തങ്ങൾ റൗളയിൽ വെച്ച് കാണുകയാണ്. നിങ്ങൾ ഇങ്ങനെ പള്ളിയിൽ വരുന്നത് കാണുമ്പോൾ തങ്ങൾക്ക് വലിയ സന്തോഷമാണ്. കാരണം അവിടുന്ന് വിരൽ വേദനിച്ചിട്ടുണ്ട്, കവിൾത്തടം വേദനിച്ചിട്ടുണ്ട്, ശരീരത്തേക്ക് കല്ലേറ് കിട്ടിയിട്ടുണ്ട്. എല്ലാം നിങ്ങൾക്ക് വേണ്ടിയല്ലേ, ഈ പാവപ്പെട്ട എനിക്ക് വേണ്ടിയല്ലേ, ഈ ഇസ്ലാമിന്റെ വെളിച്ചം നമുക്ക് എത്തിക്കാൻ വേണ്ടിയല്ലേ. ആയത്തിച്ച് തന്ന ഇസ്ലാമിന്റെ വക്താക്കളായ ഞാനും നിങ്ങളും സുബഹി ജമാഅത്തിന് പള്ളിയിലേക്ക് വരുന്ന രംഗം റൗളയിലുള്ള സമയത്ത് നേതാവങ്ങ് കാണുമ്പോ നേതാവിന്റെ മനസ്സിന് വലിയ സന്തോഷമാണ്. അതേസമയം അന്യ പെൺകുട്ടിയോട് നീ വാട്സപ്പിലൂടെ ചാറ്റിംഗ് നടത്തിയാൽ, ഓ പെങ്ങളെ, കോളേജിൽ പഠിക്കുന്നവരായാലും അല്ലാത്തവരായാലും അന്യ പുരുഷന്മാരോട് വീഡിയോ കോൾ ചെയ്ത് സംസാരിച്ചാൽ, സെൽഫി ഫോട്ടോ എടുത്തിട്ട് നിന്റെ ബോയ് ഫ്രണ്ടിലേക്ക് നീ ഷെയർ ചെയ്താൽ
ഹബീബായ തങ്ങളെ മനസ്സ് വേദനിച്ചു പോയില്ലേ, തങ്ങളെ മനസ്സ് വേദനിക്കാൻ മനസ്സ് വരുമോ? കാരണം രാത്രി സമയത്ത് ഖുർആൻ ഓതുമ്പോ നീ അടിമകൾക്ക് പുറത്തു കൊടുത്താൽ റബ്ബേ അതല്ലേ നല്ലത് എന്ന് പറയുന്ന ആയത്തങ്ങ് ഓതുമ്പോ ഹബീബായ തങ്ങൾ പൊട്ടി പൊട്ടി കരയുകയാണ്. ഉടൻ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറഞ്ഞയക്കുകയാണ്, അല്ലാഹ് എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരയുന്നത്? ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഉമ്മത്തീ എന്റെ ഉമ്മത്തീങ്ങളെ ഓർത്തിട്ടാണ് കരയുന്നത്. ഏത് സമയത്തും ഉമ്മത്തീങ്ങളെ ഓർത്ത നേതാവ് നമുക്ക് ആ നേതാവിനെ ഒന്ന് ഓർത്തുകൂടെയോ ചെറുപ്പക്കാരേ? കഞ്ചാവിനടിമപ്പെട്ടു പോകണ്ട, നിന്റെ ലൈഫ് സ്റ്റൈൽ ഏതെങ്കിലും ഒരു സിനിമാ നടന് വേണ്ടിയാക്കണ്ട, ഒരു സിനിമാ നടന് വേണ്ടിയാക്കണ്ട, ഒരു കളിക്കാരനുമാക്കണ്ട. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏത് സമയത്തും മനസ്സിൽ ഇരുത്തണം. നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം തങ്ങളെ സന്തോഷിപ്പിക്കുന്നതാകണം. നിർത്തട്ടെ, അവിടുന്നതാ വഫാത്താകുന്ന സമയത്ത് ഒരാൾക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറയാണ്, എന്റെ അരികിൽ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോ എനിക്ക് അസ്സലാമു അലൈക്കും സലാം പറഞ്ഞു, പക്ഷെ ഞാൻ അതുപോലും അറിഞ്ഞില്ല. കാരണം ഞാൻ മുത്തുനബി തങ്ങൾ വഫാത്തായതിന്റെ പേരിൽ സങ്കടത്തിലാണ്. അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് ഇബ്നു അബ്ദി റബ്ബ റളിയല്ലാഹു അൻഹു പറയാണ്, മുത്തുനബി തങ്ങൾ അങ്ങ് വഫാത്തായപ്പോൾ ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ഖുദ് ബസരി حتى ان لا القى احدا غيرا ഇനി എനിക്ക് കണ്ണിന്റെ കാഴ്ച വേണ്ട, കാരണം എന്റെ കണ്ണുള്ളത് ഹബീബായ തങ്ങളെ കാണാനാണ്. ആ തങ്ങളങ്ങ് വഫാത്തായാൽ പിന്നെ എനിക്കൊരാളെയും കാണേണ്ടതില്ല. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിനെ പ്രസവിക്കപ്പെട്ടപ്പോ കുട്ടിക്കാലത്ത് കുഞ്ഞായിരുന്ന സമയത്ത് 3 ദിവസം കണ്ണ് തുറന്നില്ല. എന്തേ കാരണം? നിബിധങ്ങൾ മുന്നിൽ എത്തിയില്ല. ഞാൻ ആദ്യമായി ഉമ്മാന്റെ ഉദരത്ത് നിന്ന് പുറത്തു വന്നപ്പോ ആദ്യം കണ്ണുകൊണ്ട് കാണേണ്ടത് ആരെയാണ്? നാ റഈസ് ഹോ, നാ അമീർ ഹോ, നാ മേ ബാദ്ഷാ, നാ വസീർ ഹോ, ദരേ മുസ്തഫ ഹേ മേരി സൽത്തനത്, ഉസീ സൽത്തനത് കാ ഫഖീർ ഹോ. എനിക്കിവിടെ ആരും രാജാവായിട്ടില്ല, ഒരാളും ഭരണാധികാരിയായിട്ടില്ല, ഒരാളും ചക്രവർത്തിയായിട്ടില്ല. എന്റെ രാജാവും എന്റെ ഭരണാധികാരിയും എന്റെ കിങ്കും എന്റെ എംപയറും എന്റെ എല്ലാമെല്ലാം എന്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് കണ്ടേ കണ്ണു തുറക്കൂ. തങ്ങളല്ലാത്ത ഒരാളെ ആദ്യം കാണൂല. അങ്ങനെയൊക്കെ തങ്ങളെ സ്നേഹിച്ച മഹാന്മാർ അറിയില്ലേ? നിർത്തട്ടെ, തങ്ങളെക്കുറിച്ച് പറയാൻ തന്നെ തുടങ്ങുന്ന പേടിയാണ്. നിർത്താൻ മനസ്സ് വരുന്നില്ല, നിർത്താതിരിക്കാൻ കഴിയില്ല. കാരണം അതിനു മാത്രം പറയാൻ അറിയില്ല, അറിയില്ല. മഹാന്മാര് തങ്ങളെ പറയാൻ തന്നെ തുടങ്ങാറില്ല. കാരണം ചോദിച്ചപ്പോ എവിടെയും എത്തിക്കാൻ കഴിയില്ല, അറിയില്ലേ. ഹബീബായ തങ്ങൾ വഫാത്തായപ്പോ മയ്യത്ത് കുളിപ്പിക്കാൻ അലി ഇബ്നു അബി ത്വാലിബ് തങ്ങൾക്ക് ഭാഗ്യം കിട്ടി. മഹാനവരുകൾ റബ്ബിന്റെ കോടതിയിൽ വരുമ്പോ ഈ പാവപ്പെട്ട നാം എവിടെയാ?
പോരാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറവ് ചെയ്തപ്പോ സ്വഹാബത്ത് മടങ്ങി വരുമ്പോ ഫാത്തിമ ബീവി ചോദിച്ചില്ലേ, എന്റെ ബാപ്പാന്റെ ശരീരത്തേക്ക് മണ്ണ് വാരിയിടാൻ മനസ്സ് വന്നതെങ്ങനെ? സ്വഹാബത്തെ എന്റെ ബാപ്പാനെ മറവ് ചെയ്യാൻ മനസ്സ് വന്നതെങ്ങനെ? പക്ഷേ ഇന്നഹു ലഹിക്മത്തുല്ലാഹി ഫിൽ കുല്ലി, എല്ലാത്തിലും അല്ലാഹുവിന്റെ ഹിക്മത്താണത്, ചെയ്യാതിരിക്കാൻ കഴിയില്ല. ആ സമയത്ത് ഹബീബായ തങ്ങളെ കബറിലേക്ക് വെള്ളം തെറിപ്പിച്ചതാരാണ്? ബഹുമാനപ്പെട്ട ബിലാൽ. വെള്ളം തെറിപ്പിക്കാൻ ഭാഗ്യം കിട്ടിയ മഹാനാണ്. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ അടുത്തേക്ക് പോയിട്ട് പറഞ്ഞു, ഓ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖലീഫയായ അബൂബക്കർ സിദ്ദീഖേ, ഹബീബായ തങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അഫ്ളലു അമലിൽ മുഅ്മിനി അൽ ജിഹാദു ഫീ സബീലില്ലാ, ഏറ്റവും നല്ല അമൽ അല്ലാഹുവിന്റെ ദീനിൽ യുദ്ധം ചെയ്യലാണ്, പോരാട്ടം നടത്തലാണ്, സമരം ചെയ്യലാണ്. അതുകൊണ്ട് സിദ്ദീഖ് തങ്ങൾ ചോദിച്ചു, ഫമാ തസാഉ യാ ബിലാൽ, എന്താണ് ബിലാലിന് വേണ്ടത്? ബിലാൽ തങ്ങൾ പറയുകയാണ്, മരിക്കുന്നത് വരെ എനിക്ക് യുദ്ധം ചെയ്യാൻ ആഗ്രഹമുണ്ട്. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ചോദിച്ചു, അല്ല ബിലാലെ, നിങ്ങൾ യുദ്ധത്തിന് പോയാൽ വമൻ യുഅദ്ദിൻ ലനാ, നമുക്കിവിടെ ബാങ്ക് വിളിക്കുന്നതാരാണ്? ബിലാൽ റളിയല്ലാഹു അൻഹു വഅൈനാഹു തഫീളാനി മിനൽ ദമഇ, സിദ്ദീഖ് തങ്ങൾ ഇതങ്ങ് കേട്ടപ്പോൾ രണ്ട് കണ്ണിൽ നിന്ന് കണ്ണുനീരിറ്റിച്ചിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്നീ ലാ ഉഅദ്ദിനു ലി അഹദിൻ ബഅദ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങൾക്ക് ശേഷം ഒരാൾക്കും ഞാൻ ബാങ്ക് കൊടുക്കൂല. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞു, അങ്ങനെ പറയാൻ പാടില്ല, ഇബ്ഖാ നിങ്ങൾ ഇവിടെ തന്നെ ബാക്കി ഉണ്ടാകണം. വഅദ്ദിൻ ലനാ യാ ബിലാൽ, ഹബീബായ തങ്ങളെ കാലത്ത് നിങ്ങൾ ബാങ്ക് കൊടുത്തതുപോലെ തങ്ങൾ വഫാത്തായതിനു ശേഷവും നിങ്ങൾ ബാങ്ക് കൊടുക്കണം. നിങ്ങൾ യുദ്ധത്തിന് പോകാൻ പാടില്ല, നിങ്ങൾ ഇവിടെ തന്നെ ബാങ്ക് കൊടുക്കണം, ബാങ്ക് വിളിക്കണം. ഈ സമയത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല അബൂബക്കറേ, നിങ്ങൾ എന്നെ ഇത്തുക്ക് ചൊല്ലിയതല്ലേ? ഇത്തുക്ക് ചൊല്ലിയത് നിങ്ങൾക്ക് വേണ്ടിയാണോ അല്ലാഹുക്ക് വേണ്ടിയാണോ? നിങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ ഞാൻ നിങ്ങൾ പറഞ്ഞതുപോലെ നിന്നോളാം, അല്ലാഹുക്ക് വേണ്ടിയാണെങ്കിൽ എനിക്ക് സ്വാതന്ത്ര്യം തരണം, ഇഷ്ടം പ്രവർത്തിക്കാൻ. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞു, ഞാൻ നിങ്ങളെ ഇത്തുക്ക് ചൊല്ലിയത് അല്ലാഹുക്ക് വേണ്ടിയാണ്, എനിക്ക് വേണ്ടിയല്ല. അതാ ഹബീബായ തങ്ങൾ വഫാത്തായപ്പോ പിന്നെ മദീനയിൽ ഇരിക്കാൻ മനസ്സ് വരുന്നില്ല. ഓ മുഅ്മിനെ, മദീനയൊന്ന് കാണണ്ടയോ? കരം കീ തജല്ലി ദികാ മേരേ മൗലാ, മുജേ ബീ മദീന ബുലാ മേരേ മൗലാ. അല്ലാഹുവേ, മദീനയിലെത്താൻ അർഹതയുള്ളവരല്ല നാം, അതിനു മാത്രമൊന്നും നമ്മുടെ കയ്യിലില്ല. പക്ഷേ നിന്റെ ഔദാര്യം കൊണ്ട് മദീനയിലൊന്നെത്തിക്കണേ. ബിലാൽ തങ്ങൾ മദീന വിട്ടു പോവാണ്, ഇലശാമി ഫസാഫറ ഇലശാം, ഷാമിലേക്ക് പോവുകയാണ് ബിലാൽ റളിയല്ലാഹു അൻഹു. ആ ഷാമിൽ ഇങ്ങനെ കുറേ കാലം അങ്ങ് കഴിയുമ്പോൾ ഒരിക്കൽ ഉറങ്ങിയപ്പോൾ അതാ സ്വപ്നം കാണുകയാണ്, സമീനോ സമാ തുമാരേ ലിയേ മക്കീനോ മക്കാൻ, തുമാരേ ലിയേ
ചുനിനോ ചുന തുമാരെ ലിയെ ഹരെ ബനെ ദോ ജഹാ തുമാരെ ലിയെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷാമിലുള്ള സമയത്ത് സ്വപ്നം കാണുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് ചോദിക്കുകയാണ്, മാഹാദിയിൽ ജഫുവത്തു യാ ബിലാൽ, അല്ലയോ ബിലാലേ, എന്തിനാണ് ഒരു പിണക്കോ എന്നോട് പിണങ്ങിയോ? ഞാനങ്ങ് വഫാത്തായതിനു ശേഷം മദീന വിട്ടു പോയല്ലോ ബിലാൽ. സ്വപ്നത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതങ്ങ് പറഞ്ഞപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു നേരെ അങ്ങ് ചാടി ഉണർന്ന് നേരെ മദീനയിലേക്ക് വരികയാ. മദീനയിൽ അങ്ങ് വന്നപ്പോൾ ഹബീബായ തങ്ങളുടെ രണ്ട് പേരെ മക്കൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ നേരെ വന്നിട്ട് പറഞ്ഞു, ബിലാൽ ഒന്ന് ബാങ്ക് കൊടുക്കുമോ? അതൊന്നൊന്നര ബാങ്കായിരുന്നു ബിലാലിന്റെ ബാങ്ക്, വല്ലാത്ത ബാങ്ക്. ഒന്ന് ബാങ്ക് വിളിക്കുമോ? അതാ മഹാനവരുകൾ കയറുകയാണ് ബാങ്ക് വിളിക്കാൻ. വിളിച്ചു തുടങ്ങി, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഇർത്തജൽ മദീന, മദീനയെ മുഴുവനും പ്രകമ്പനം കൊള്ളിക്കുമാറുച്ചത്തിൽ മഹാനവരുകൾ ബാങ്ക് വിളിക്കുകയാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ബാങ്കിന്റെ തുടക്കം അങ്ങ് കേട്ടപ്പോ എല്ലാവരും വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നു. സ്ത്രീകളെല്ലാം പുറത്തേക്ക് വന്നു, കാരണം ബിലാൽ വന്നിട്ടുണ്ട്. ഹബീബായ തങ്ങളുടെ കാലം ഓർക്കുകയാ. അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്ന് ചൊല്ലുമ്പോഴേക്ക് ബാങ്കങ്ങ് സ്റ്റക്കായി പോയി. മൈക്ക് കേട് വന്നതല്ല, ആംപ്ലിഫയർ കേടായതല്ല, സ്പീക്കർ തെറിച്ചു പോയതല്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരങ്ങ് പറഞ്ഞപ്പോ അവിടുന്നതാ ബാക്കി അങ്ങ് പറയാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട ഖാലിദ് ഇബ്നു മഹ്ദാൻ തങ്ങൾ പറഞ്ഞില്ലേ, രാത്രി ഉറങ്ങുന്ന സമയത്ത് തങ്ങളെ പറയാതെ ഓർക്കാതെ ഞാൻ ഉറങ്ങാറില്ല. ചെറുപ്പക്കാരാ, ഫേസ്ബുക്ക് മാറ്റിവെച്ചോ, വാട്സപ്പ് മാറ്റിവെച്ചോ, ഹബീബായ തങ്ങളെ ഓർത്തിട്ട് ഉറങ്ങാൻ നോക്കിക്കോ, മുത്തനബി തങ്ങളെ പറഞ്ഞിട്ട് ഉറങ്ങാൻ നോക്കിക്കോ. ഖാലിദ് ഇബ്നു മഹ്ദാൻ തങ്ങൾ പറയാണ്, ഹബീബായ തങ്ങളെയും സ്വഹാബത്തിനെയും ഓർക്കാതെ പറയാതെ ഉറക്കം വരൂല്ല. ഹും അസ്ലി വഫസ്ലി വഇലൈഹിം യഹിന്നു ഖൽബി. അവരാണ് എന്റെ അവലംബം, എന്റെ ഹൃദയം കൊതിക്കുന്നത് അവരെയാണ്. അങ്ങനെയാണ് അവരെല്ലാം തങ്ങളെ പറയുമ്പോ ഉണ്ടായത്. ബിലാലുൽ മുഅദ്ദിൻ തങ്ങൾ ഹബീബായ തങ്ങളെ മഹബത്ത് വെച്ചതങ്ങനെയാണ്. ഇവരെല്ലാം നാളെ റബ്ബിന്റെ കോടതിയിൽ പാവപ്പെട്ട നമുക്കെത്തണം. അല്ലാഹുവേ, മുത്തനബി തങ്ങളുടെ മഹബത്ത് പാവങ്ങളായ നമ്മുടെ കൽബിൽ തരണേ റഹ്മാനേ. ഖബറുകാ ഖൗഫ്നാ റക്കനാ ഹേ ദിൽ. വാ സർക്കാർ കേ ചെഹരേ കീ സിയാറത്ത് ഹോഗി. എന്തിനാണ് മോമിനെ ഖബറിൽ പേടിക്കേണ്ടത്? ഖബറിൽ പേടിക്കണ്ട, പേടിക്കേണ്ടതില്ല. കാരണം ഖബറിന്റെ ഉള്ളിൽ ഹബീബായ തങ്ങളുടെ മുഖം കാണാനുണ്ട്. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഖം കാണാനുള്ള ഖബറിൽ എന്തിനൊരു പേടി? മഹാന്മാർ പറഞ്ഞതാണത്. അതുകൊണ്ട് ആ മഹബത്തിലായി എല്ലാവരും ഒരു നല്ല തഖ്വയുടെ ജീവിതം നയിക്കണമെന്ന് മാത്രം ഈ വൈകിയ വേളയിൽ ഉണർത്തി പാവപ്പെട്ടവന്റെ സംസാരം നിർത്തുകയാണ്. അല്ലാഹുവേ, ഇത്രയും നേരം ഈ സംസാരം കേട്ടിരുന്ന നല്ലവരായ മോമിനീങ്ങൾ മോമിനാത്തുകൾ എല്ലാവർക്കും നീ നല്ല ആഫിയത്ത് വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാവൽ ജീവിതത്തിലുടനീളം നൽകണേ റഹ്മാനേ എന്ന് പറഞ്ഞ് ദുആ ചെയ്യുകയാണ്.
അല്ലാഹു തആല നമ്മുടെ സദസ്സ് ദുആക്ക് ഉത്തരം കിട്ടുന്ന സദസ്സാക്കി തിരുമാറാവട്ടെ. ഇൻഷാല്ലാ ക്യാമ്പയിൻ എല്ലാവരും വിജയിപ്പിക്കണം, സജീവമായി പ്രവർത്തിക്കണം, ഒരു പുതിയ വിപ്ലവം സൃഷ്ടിക്കാൻ ഇൻഷാല്ലാ ബഹുമാനപ്പെട്ട ഇസ്മായിൽ സഖാഫി കൊണ്ടങ്കേരി ഉസ്താദവരുകളുടെ നേതൃത്വത്തിൽ ഒരു പുതിയ വിപ്ലവം കർണാടകയിൽ സൃഷ്ടിക്കാൻ SSF ഒരുങ്ങി നിൽക്കുകയാണ്. അതിന് എല്ലാ യൂണിറ്റിലെയും പ്രവർത്തകർ, പ്രത്യേകിച്ച് കൊളക്കേറിയിലെ യൂണിറ്റിലെ പ്രവർത്തകർ സഹകരിക്കണമെന്ന് മാത്രം ഈ സമയം ഓർമ്മപ്പെടുത്തി എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുകയാണ്. ഒരുപാട് മുഅ്മിനീങ്ങൾ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നപ്പോഴും ഒരുപാട് പേര് പല ആവശ്യങ്ങളും പറഞ്ഞ് ദുആട് കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെ ആവശ്യങ്ങൾ എന്താണ്? കച്ചവടവുമായി ബന്ധപ്പെട്ട്, ബിസിനസ്സുമായി ബന്ധപ്പെട്ട്, അങ്ങനെ ഒരുപാട് ഉദ്ദേശങ്ങളും പറഞ്ഞ് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല എല്ലാവരുടെയും കച്ചവടത്തിൽ ബർക്കത്ത് നൽകുമാറാവട്ടെ. ജോലികളിലൊക്കെ അല്ലാഹു ബർക്കത്ത് നൽകുമാറാവട്ടെ. ഒരുപാട് ആലിമീങ്ങളും ഉമറാക്കളും നമ്മുടെ വേദിയിലുണ്ട്. അല്ലാഹു എല്ലാവർക്കും ആഫിയത്ത് വർദ്ധിപ്പിക്കുമാറാവട്ടെ. ദീർഘായുസ് അവർക്കും നമുക്കും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ബഹുമാനപ്പെട്ട റഫീഖ് സഖാഫി നമ്മുടെ കർണാടക സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർമാരിൽ ഒരാളും, ഒരു നല്ല മനുഷ്യരാണ്. ഇന്നലെയും കൊട്ടുമുടിയിൽ ദുആ ചെയ്തിട്ടുണ്ട്, എല്ലാ സദസ്സുകളിലും ദുആ ചെയ്തിട്ടുണ്ട്. സുഖമില്ലാതെ വീട്ടിൽ കഴിയുന്നു. അല്ലാഹുവേ കാമിലായ ശിഫ നൽകണേ റഹ്മാനെ, ആഫിയത്ത് നൽകണേ റഹ്മാനെ. അദ്ദേഹത്തിന്റെ മക്കൾക്ക് ബാപ്പാ എന്ന് വിളിക്കാനും ബാപ്പാ എന്ന് വിളിക്കുമ്പോ തിരിച്ചോ എന്നും പറഞ്ഞ് നല്ല ജീവിതം നയിക്കാനുള്ള ആഫിയത്ത് വർദ്ധിപ്പിക്കണേ റഹ്മാനെ. അസുഖങ്ങളെല്ലാം മാറി നല്ല ആരോഗ്യം തിരിച്ചു കിട്ടി വീണ്ടും കൂടെ വന്ന് പ്രവർത്തിക്കാനുള്ള ആരോഗ്യം നൽകണേ റഹ്മാനെ. ഇതുപോലെ ആരെല്ലാം രോഗികളുണ്ടോ എല്ലാവർക്കും ഷിഫ നൽകണേ റഹ്മാനെ എന്ന് ദുആ ചെയ്യുന്നു. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, അവരെയൊക്കെ ഓർത്ത് നമ്മുടെ ഒരുപാട് നേതാക്കൾ മരണപ്പെട്ടിട്ടുണ്ട്. താജുൽ ഉലമ അല്ലാഹു ദർജ വർദ്ധിപ്പിക്കട്ടെ. നൂറുൽ ഉലമ അല്ലാഹു ദർജ വർദ്ധിപ്പിക്കുമാറാവട്ടെ. ഇങ്ങനെ നമ്മുടെ ഒരുപാട് നേതാക്കൾ ഇന്ന് നമ്മോടൊപ്പമില്ല. പ്രത്യേകിച്ച് അവരെയൊക്കെ ഓർത്ത് നമ്മുടെ ഉമ്മ ബാപ്പന്മാർ, നമ്മെ നാമാക്കിയ നമ്മുടെ ഉമ്മമാർ, ഉമ്മമാരില്ലെങ്കിൽ നാം ഇല്ല, ഉപ്പമാരില്ലെങ്കിൽ നാം ഇല്ല. നമ്മുടെ വീട്ടിൻ്റെയൊക്കെ വെളിച്ചവും പ്രകാശവും ഉമ്മയും ഉപ്പയുമാണ്. എത്ര വലിയ നിയമത്തുണ്ടെങ്കിലും ഉമ്മയില്ലാത്ത ഒരു ജീവിതം ഉൾക്കൊള്ളാൻ കഴിയില്ല, ബാപ്പയില്ലാത്തൊരു ജീവിതം ഉൾക്കൊള്ളാൻ കഴിയില്ല. അല്ലാഹു നമ്മുടെ ഉമ്മമാർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. എന്ത് അസുഖമുണ്ടെങ്കിലും ശിഫ നൽകണേ റഹ്മാനെ. ഈ പാവപ്പെട്ട എന്റെ ഉമ്മാക്കൊരു വലിയ അസുഖം എന്ന് നമ്മൾ തോന്നിപ്പോയി, ചിന്തിച്ചുപോയി, കരുതിപ്പോയി ഉമ്മാന്റെ കാണൽ കണ്ടപ്പോ, അപ്പോഴേക്ക് എല്ലാ സ്റ്റേജിലുള്ള തങ്ങന്മാരോടും ചികിത്സ ചെയ്യേണ്ട ചികിത്സയൊക്കെ നടത്തി. എന്നിട്ട് എല്ലാ തങ്ങന്മാരോടും ദ്വാരക്കാൻ പറഞ്ഞു, എല്ലാ പരിപാടിയും ലൈവായി കാണും, ഒരൊറ്റ പരിപാടിയും മുടക്കൂല. എന്നിട്ട് ദ്വാവും കഴിഞ്ഞ് ആ ദ്വാക്ക് ആമിയും കഴിഞ്ഞിട്ടേ ഉമ്മ ഉറങ്ങാറുള്ളൂ. ഉറങ്ങിയതിന് ശേഷം, ഉറങ്ങുന്നതിന് മുമ്പ് എന്നെ ഒന്ന് വിളിച്ചിട്ട് ചോദിക്കും, നീ കിടന്നോ? എന്റെ സംസാരം കേൾക്കാതെ ഉമ്മ ഉറങ്ങൂല. എന്നോട് പറഞ്ഞു, നിന്റെ സംസാരം കേൾക്കാതെ ഉറക്കം വരൂല. അതുപോലെ നമ്മെ സ്നേഹിച്ച ഉമ്മമാർ അൽഹംദുലില്ലാഹ് ഇന്ന് എല്ലാ തങ്ങന്മാരുടെയും ദുആയുടെ ബർക്കത്തുകൊണ്ട് നല്ല ആരോഗ്യം തിരിച്ചു കിട്ടി. ഡോക്ടർമാർക്ക് വരെ അത്ഭുതമാണ്, ഇത്രയും പെട്ടെന്ന് എങ്ങനെ മാറിയത് എന്ന്. അൽഹംദുലില്ലാഹ് ഇന്ന് നല്ല ആരോഗ്യമാണ്. കാലിന് വരെ ചെറിയ പ്രശ്നമുണ്ട് എന്നല്ലാതെ വേറൊന്നുമില്ല. നിങ്ങളൊക്കെ ആത്മാർത്ഥമായി ദുആ ചെയ്യണം. അതിനാണ് ഞാൻ പറഞ്ഞത്, അർഹമുർ റഹീമീനായ അല്ലാഹ് നമ്മുടെ വീട്ടിലെ വെളിച്ചങ്ങളായ നമ്മുടെ ഉമ്മമാർക്കും ഉപ്പമാർക്കും നിശ്ഫ നൽകണേ റഹ്മാനെ. അവരില്ലാത്തൊരു ജീവിതം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഭാര്യമാരുണ്ടായാലും മക്കളുണ്ടായാലും ആര് തന്നെ ഉണ്ടായാലും നമുക്കെത്ര ഉണ്ടായാലും ഉപ്പയില്ലാത്തൊരു ജീവിതം ഉൾക്കൊള്ളാൻ കഴിയില്ല റഹ്മാനെ. ഉപ്പയില്ലാത്തൊരു ജീവിതം ഉൾക്കൊള്ളാൻ കഴിയില്ല. ജീവിച്ചിരിപ്പുള്ള നമ്മുടെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. മരണപ്പെട്ട് ഖബറിൽ കഴിയുന്ന സാധുവാണ് എന്റെ പിതാവ് ഉൾപ്പെടെ ഈ മഹലിൽ ആരെല്ലാം മരണപ്പെട്ടവരുണ്ടോ, കൊളക്കേറി മഹലിൻ കീഴിൽ മറപ്പെട്ട് കഴിയുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. ഒരു 11 തഹ്ലീൽ എല്ലാവരും ചൊല്ലണം. മുസാഫഹത്ത് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിലുള്ള
പിരിവൊന്നും നടത്തൂല, കയ്യിലുള്ളത് ഇൻഷാല്ലാ കൊണ്ടുവന്നിട്ട് എന്റെ കയ്യിൽ തന്നാ മതി. നമ്മുടെ ഹഫീൽ സാരി ഉസ്താദിന് ചെറിയ കണ്ണു വേദന ഉണ്ട്, അല്ലാഹു കാമിലായ ശിഫ നൽകുമാറാവട്ടെ, ഹഫിയത്ത് നൽകുമാറാവട്ടെ. അങ്ങനെ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാണ്. ഒരു 11 തഹ്ലീൽ ഇൻഷാല്ലാ ഒന്നിച്ചു ചൊല്ലാം, സ്വലാത്ത് ഒരു 3 സ്വലാത്ത് ചൊല്ലിയിട്ട് നമുക്ക് ദുആ ചെയ്യാം. നിങ്ങളെ കയ്യിലുള്ള സംഭാവനകളൊക്കെ തരണം. ജദ്ദീദു ആദരണീയരായ എ കെ ഉസ്താദ്, ഞാൻ നേരത്തെ എൻ്റെ പ്രഭാഷണത്തിൻ്റെ ഇടക്ക് സൂചിപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ടവരെയും ഓർത്ത് ഇൻഷാല്ലാ നമുക്കിവിടെ ഒരു 11 തഹ്ലീൽ ചൊല്ലണം. അല്ലാഹു തആല നാം ചൊല്ലുന്നതിൻ്റെ ഒക്കെ സവാബ് അവരിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ആ ചൊല്ലുന്ന സമയത്ത് തന്നെ നിങ്ങളെ കയ്യിലുള്ള നല്ല സംഭാവന കൊണ്ടത് തരണം. ജദ്ദിദു ഈമാനക്കും വനവ്വിറു ഖുലൂബക്കും വസയ്യിനു അൽസിനതക്കും ബിഖൗലി ലാ لا ആരും മാറി നിൽക്കരുത്, എല്ലാവരും വരണം. കയ്യിലുള്ളത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഇൻഷാല്ലാ മുസാഫത്തെങ്കിലും ചെയ്യാം. ഒരാളും പോകരുത്, ദുആണ് ഏറ്റവും ആവശ്യം. ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ لا اله الا الله ان شاء الله ഒരു 3 സ്വലാത്ത്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാ. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹ ഹബീബ് അല്ലാ. തിങ്കളിൽ പൂ തിങ്കള് നൂരേ ഖൈറുൽ അംബി യാ മുനീരേ. സ്നേഹത്തോടെ പാടിടുന്നു സയ്യിദീ ഖുദ് ബിയദീ. അസ്സലാത്തു വസ്സലാമു യാ റസൂലല്ലാ. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാ. പുണ്യമദീനത്തു ചേരാൻ റൗളയിൽ ചുംബനം നേടാൻ ഹജ്ജും ഉംറാ മോഹം തീരാൻ സയ്യിദീ ഖുദ് ബിയദീ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാ. അസ്സലാത്തു വസ്സലാമു യാ ഹബീബല്ലാ. മൗത്ത് സക റാത്ത് ഹാലിൽ ആമുഖം സദോഷചേലിൽ ഈമാനും തൗബയും നേടാൻ സയ്യിദീ ഖുദ് ബിയദീ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാ. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാ. കാണേണം കീ നബിലേരെ കാണുമോ ദേ കണ്ണിൽ നൂരേ. കാത്തിരിപ്പി ലാണി പാവം സയ്യിദീ ഖുദ് ബിയദീ. അസ്സലാത്തു വസ്സലാമു
അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാ. ഒരു ചെറിയ ദുആ എല്ലാവരും ആമീൻ പറയാം. നാം ഈ ചൊല്ലിയ തഹ്ലീലും സ്വലാത്തും ഒക്കെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞവർ, ഇതുപോലെ SYS SSF തുടങ്ങിയ നമ്മുടെ സംഘടനയിൽ പ്രവർത്തിച്ച് മരണപ്പെട്ടു പോയ മുഴുവൻ നേതാക്കൾ, പ്രവർത്തകർ എല്ലാവരെയും ഓർത്ത്, നമ്മുടെ വീട്ടിൽ നിന്ന് മരണപ്പെട്ടു പോയ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ, നമ്മുടെ മഹല്ലിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരെയും ഓർത്ത് അവരിലേക്ക് ഹദിയ ചെയ്യുക. അള്ളാഹു തആല അതിൻ്റെ സവാബ് അവരിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മയും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നിച്ച അല്ലാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദു യുവാഫി നഅമഹു വയുകാഫി മസീദ. اللهم صل على سيدنا محمد وعلى ال سيدنا محمد ارحم الراحمين يا الله. ഈ സദസ്സിനെ ഖബൂൽ ചെയ്യണേ റഹ്മാൻ. ജീവിതത്തിൽ ധാരാളം ഖൈർ കിട്ടാൻ ഈ സദസ്സ് കാരണമാക്കി തരണേ അല്ലാ. പ്രയാസങ്ങളെല്ലാം മാറി കിട്ടാൻ ഈ ദുആ ഒരു നിമിത്തമാക്കണേ റഹ്മാൻ. രോഗങ്ങളെല്ലാം ശിഫയായി കിട്ടാൻ ഈ ഒരു സമയം നമുക്ക് കാരണമാക്കി തരണേ അല്ലാ. പടച്ച റബ്ബെ, മനസ്സുകളിലുള്ള എല്ലാ ഖൈറായ ഉദ്ദേശം ഹാസിലായി കിട്ടാൻ ഈ ഒരു അവസരം നീ കബൂലാക്കണേ റഹ്മാൻ. നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം നീ സ്വീകരിക്കണേ റഹ്മാൻ. ജീവിക്കുന്ന കാലത്തോളം ഇജ്ജത്തോടെ ജീവിക്കാൻ തൗഫീഖ് ചെയ്യണേ റഹ്മാൻ. മരണം ഖൈറായ സമയം, കലിമ ചൊല്ലി സ്വർഗം കണ്ട് മരിക്കാൻ നീ തൗഫീഖ് ചെയ്യണേ റഹ്മാൻ. അള്ളാഹുവേ, ആരാരുമില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി നമ്മുടെ മയ്യത്ത് എത്തിക്കല്ലേ റഹ്മാൻ. ചാടി വലിച്ചെറിഞ്ഞ് നമ്മുടെ മയ്യത്ത് ഒരു സ്ഥലത്ത് എത്തുന്ന ഒരു രൂപത്തിലാക്കല്ലേ റഹ്മാൻ. മരണം അടുക്കുന്ന സമയത്ത് സൂചനകൾ കിട്ടിയിട്ട് മരിക്കാനുള്ള ഒരുക്കത്തോടുകൂടെ നല്ലവരുടെ സദസ്സിൽ നല്ല ഇബാദത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കെ മുത്തഖീങ്ങളുടെ എല്ലാ അടയാളങ്ങളും മേളിച്ച് നിന്റെ വിളിക്കുത്തരം ചെയ്യാൻ നീ തൗഫീഖ് ചെയ്യണം റഹ്മാൻ. മരിച്ചു കിടക്കുന്ന സമയത്ത് നമ്മുടെ മയ്യത്ത് സ്വീകരിക്കാൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് നമ്മുടെ അടുത്തേക്ക് എത്തിക്കണേ റഹ്മാനെ, എത്തിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, മാരകമായ രോഗങ്ങളുള്ളവരുണ്ട്, ശിഫ നൽകണേ റഹ്മാനെ. കടങ്ങളുള്ളവരുണ്ട്, വീട്ടിൽ കൊടുക്കണേ റഹ്മാനെ. എന്ത് പ്രയാസമുണ്ടോ നിനക്കറിയാമല്ലോ. ഈ ആമീൻ പറയുന്ന സമയത്ത് ഈ പുരുഷന്മാരുടെയോ സ്ത്രീകളുടെയോ മനസ്സിലുള്ള പ്രയാസമൊന്നും അറിയില്ല. നിന്നോടല്ലാതെ ആരോടും പറയാൻ കഴിയില്ല. പടച്ചറബേ, വിഷമങ്ങളെല്ലാം നീ തീർത്തു തരണേ റഹ്മാനെ. വീട് പണി തുടങ്ങി വെച്ചവരുണ്ട്, പൂർത്തിയാക്കണേ റഹ്മാന്. ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദ് ശക്തമായ മഴയങ്ങ് വന്നപ്പോ അമ്പട്ടിയിലെ ഒരു ചെറുപ്പക്കാരൻ വെള്ളത്തിലൂടെ വീടങ്ങ് ഒലിച്ചു പോയി. ഉസ്താദേ, വീടില്ല, എളാമാന്റെ വീട്ടിൽ താമസിക്കാണ്. കഴിഞ്ഞ ദിവസം കുറ്റിയടിച്ചു, വീട് വേണം. എന്നിട്ട് ആഫീൽ സാരി ഉസ്താദിന് അവരെ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. പടച്ചറബേ, നീ ആ ചെറുപ്പക്കാരന്റെ വീട് പണി പൂർത്തിയാക്കണേ റഹ്മാനെ. പ്രളയബാധിത സമയത്ത് മോമിനീങ്ങൾക്ക് വല്ല പ്രയാസവും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് നീ പകരം ഖൈറ് ധാരാളം കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, കഅബ കാണാതെ മരിപ്പിക്കല്ലേ റഹ്മാനെ. ഹജ്ജ് ചെയ്യാതെ മരിപ്പിക്കല്ലേ റഹ്മാനെ. പടച്ചുറബേ, മദീനയിൽ എത്തിക്കണേ റഹ്മാനെ. റൗളാ ശരീഫിന്റെ അടുത്ത് എത്തിക്കണേ റഹ്മാൻ. മക്കളില്ലാത്തവർക്ക് മക്കള് നൽകണേ റഹ്മാനെ. കല്യാണം കഴിഞ്ഞ് വർഷങ്ങളോളമായി കൊട്ടമുടിയിൽ ഞാൻ താമസിച്ച വീട്ടിൽ, നമ്മുടെ ഇസ്മായിൽ സഖാഫിയുടെ പെങ്ങളെ വീട്ടിൽ അവരുടെ ഭർത്താവ്, ആ ഭർത്താവിന്റെ സഹോദരന്മാർ രണ്ടു പേർക്കും ഒരു പെങ്ങൾക്ക് വർഷങ്ങളോളമായി മക്കളായില്ല എന്നും പറഞ്ഞ് പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തു. ഇതുപോലെ ഈ സദസ്സിലുള്ള ദമ്പതിമാർ ഉൾപ്പെടെ നാളിതുവരെ നമ്മോട് ആരെല്ലാം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ടോ, മക്കൾ ഖൈറാണെങ്കിൽ അവർക്ക് മക്കളെ നൽകണേ റഹ്മാനെ. എന്ത് പ്രശ്നമാണോ നീ അത് നികത്തണേ റഹ്മാൻ. ആൺമക്കളുള്ളവർക്ക് പെൺമക്കളെ നൽകണേ റഹ്മാൻ. പെൺമക്കളുള്ളവർക്ക് ആൺമക്കളെ നൽകണേ റഹ്മാൻ. അല്ലാഹുവേ, മക്കളുണ്ടെന്ന് പറഞ്ഞ് നടന്നാൽ മാത്രം പോരല്ലോ, ഉള്ള മക്കളെ സ്വാലിഹികളാക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യണേ റഹ്മാനെ. ബാപ്പാന്റെ മയ്യത്ത് ചവിട്ടിപ്പോകുന്ന മോനാക്കി തരല്ലേ റഹ്മാനെ. ഉമ്മാനെയും ഉപ്പാനെയും
സ്നേഹിക്കുന്ന മക്കളാക്കണേ റഹ്മാനെ. കുട്ടിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് എന്റെ മോൻ എന്താ ഇങ്ങനെയായിപ്പോയി, എന്റെ മകൾ എന്താ ഇങ്ങനെയായിപ്പോയി. മകനെ കാരണം മകളെ കാരണം റോട്ടിലൂടെ നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ഞങ്ങളെ നീ തരം താഴ്ത്തല്ലേ റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ റഹ്മാനെ. കൈപിടിച്ച് സ്വർഗത്തിൽ ആനയിക്കുന്ന മക്കളാക്കണേ റഹ്മാനെ. ഒരു പക്ഷേ സ്വർഗത്തിന്റെ ആളുകളിൽ നമ്മുടെ പേരുണ്ടെങ്കിലും റബ്ബേ സ്വർഗത്തിൽ അയക്കണ്ട, ഇവർ കാരണായിട്ടാണ് ഞാൻ നരകക്കാരനായത്, അവരും കൂടി നരകത്തിൽ അയക്കണമെന്ന് മക്കൾ പറയുന്ന ഒരവസ്ഥയിൽ എത്തിക്കല്ലേ റഹ്മാന്. അല്ലാഹുവേ, വിവാഹപ്രായമെത്തിയ സഹോദരിമാരുണ്ട് ഈ സദസ്സിലും ഉണ്ടാകാം, ഈ മഹലിലുണ്ടാകാം, നമ്മുടെ എല്ലാ വാദിന്റെ സദസ്സുകളിൽ വരുന്നവരുണ്ട്. നീ അവർക്ക് ഖൈറായ ഇണകളെ വിധി, നീ അത് പൂർത്തീകരിക്കണേ റഹ്മാനേ. നീ സഹായിച്ചവരെ സഹായിക്കണേ റഹ്മാനെ. ഈ ദുആ നീ ഖബൂൽ. യൂണിറ്റിന് വേണ്ടി പ്രവർത്തിച്ചവർ, അധ്വാനിച്ചവർ, നല്ലവരായ ചെറുപ്പക്കാർ, നീ അവർക്കും അവരുടെ കുടുംബത്തിനും ബർക്കത്ത് നൽകണേ റഹ്മാനെ. അവരെ മാതാപിതാക്കൾക്ക് ആഫിയത്ത് നൽകണേ റഹ്മാനെ. ഭാര്യ മക്കൾക്ക് ഖൈർ നൽകണേ റഹ്മാനെ. മരണപ്പെട്ടു പോയവർക്ക് അതിന്റെ ഖബറിൽ അവർക്ക് പ്രകാശം എത്തിക്കണേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ ആദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. يعني ഇവിടെ വന്നപ്പോൾ നിങ്ങൾക്ക് ഭക്ഷണം തന്ന വീട്ടുകാർ, അവർക്ക് നീ ബർക്കത്ത് നൽകണേ റഹ്മാനെ. ഇൻഷാല്ലാ എല്ലാവരുടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, നല്ല നിലക്ക് നമുക്ക് നിർദ്ദേശങ്ങൾ നൽകിയ ബഹുമാനപ്പെട്ട കളസ ഉസ്താദിന് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടെ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ നമ്മുടെ ചെറിയ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാ സഹോദരി സഹോദരന്മാർക്ക്, പ്രത്യേകിച്ച് നമ്മുടെ ഈ പരിപാടിയിൽ